بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك، والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري، لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي أتحيلتي تركني يا حبيب الله، سأعلى وأولى همارا بي دونوں عالم کے دولا ہمارا نبی، سب سے اعلی و اغلا ہمارا نبی، سروادرنیرایا پنڈیدن مارے رچیداکڑے سہودری سہودرن مارے അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം പറയുന്നതിനു വേണ്ടി, അറിയുന്നതിനു വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ആത്മീയമായ വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്തേക്ക് ഉപകരപ്പെടുന്ന വിധം സമ്പൂർണമാക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന് നിമിത്തമാവുകയും ചെയ്യുന്ന സദസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം ഒരു ഭാഗത്ത് ഒരുപാട് ശിക്ഷകൾ നമുക്ക് നൽകുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ചുറ്റുപാടുകൾ സാങ്കേതിക സൗകര്യങ്ങളുടെയും ശാസ്ത്രീയ സംവിധാനങ്ങളുടെയും ജീവിത ചുറ്റുപാടുകളുടെയും ഒക്കെ വികാസത്തിൽ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ
സുഗമമായും വേഗതയിലും നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയും സാധാരണക്കാരനും ലഭിക്കുന്ന വിധം ലളിതമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മുമ്പുകാലത്തൊക്കെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും ഉപരിവർഗത്തിനു മാത്രം സാമ്പത്തികമായും ഔദ്യോഗികമായി ഉയർന്നു നിൽക്കുന്നവർക്ക് മാത്രം കൂടുതൽ ഫലപ്രദമാകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതികമായ മുന്നേറ്റങ്ങൾ സാധാരണക്കാരിൽ സാധാരണ ഉപയോഗപ്പെടുകയും ലഭ്യമാവുകയും ചെയ്യുന്ന വിധത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളെയെല്ലാം ക്കുവാനോ അധിക്ഷേപിക്കുവാനോ നേരത്തെ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ശാസ്ത്രീയ സംവിധാനങ്ങൾ സമൂഹത്തിൽ തരുന്ന മാറ്റങ്ങളെക്കുറിച്ച് എഡിറ്റോറിയൽ പേജിൽ വിശാലമായ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഒരു ശാസ്ത്രീയമായ സൃഷ്ടിയെയും ഉൽപ്പന്നത്തെയും മനുഷ്യൻ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന തലത്തിന് മുമ്പ് അത്തരം മേഖലകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപെട്ട സൗകര്യങ്ങൾ എത്രയാണ് എന്ന് അന്വേഷിക്കുന്ന ലേഖനമായിരുന്നു അത്. ഇപ്പോൾ അതിന്റെ ഗുണഗണങ്ങളിലേക്കുള്ള ഉപഗ്രഥനത്തിന് ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. ഏതായാലും ഓരോ ദിവസവും ഗവേഷണ ലോകം പുതിയ പുതിയ പ്രതീക്ഷകൾ നൽകിയാണ് നമ്മെ മാടി വിളിക്കുന്നത്. മറുഭാഗത്ത് നമ്മുടെ ധാർമ്മികമായ ഏതു വിധത്തിലുമായിക്കൊണ്ടിരിക്കുന്നു എന്ന തലം കൂടി നാം അന്വേഷിച്ചിരിക്കുന്നു. ശാസ്ത്രീയവും സാങ്കേതികവുമായ മുന്നേറ്റങ്ങളുടെ മികവിലും നടുവിലും ഹോമിക്കപ്പെടുകയും തസ്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ധാർമ്മികമായ മൂല്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു അനാവരണമോ വിലയിരുകളോ പരിഹാരമോ പരിദേവനങ്ങളോ ഉയർന്നു വരുന്നില്ല എന്നതും നാം വായിക്കേണ്ടി വരുന്നു. അതിനേക്കാളൊക്കെ കഷ്ടകരമായി നാം മനസ്സിലാക്കുന്നത് ലോകത്തിന് മുഴുവനും മാതൃകയാകേണ്ട ഹൈറുമത്ത്, ഏറ്റവും ഉദാത്തമായ മുസ്ലിം സമുദായം, ലോകത്തുള്ള മുഴുവൻ സമൂഹങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും ദേശവാസികൾക്കും മാതൃകയായി മാറേണ്ട പരിശുദ്ധമായ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചു എന്ന് പറയുന്ന മുസ്ലിങ്ങൾ അവരുടെ ജീവിത നിലവാരം, അവരുടെ ആനുകാലികമായ സാഹചര്യങ്ങൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന ഒരു അന്വേഷണം നടത്തേണ്ടി വരികയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളും സംഹിതകളുമെല്ലാം ഓരോ ദിവസവും കടന്നു വരുമ്പോൾ ശാസ്ത്രം 1000 സമ്മതത്തോടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ ശാസ്ത്രീയമായ പ്രഖ്യാപനങ്ങൾ
ഇന്ന് ശാസ്ത്രം 10 എണ്ണമാണ് ശരിവെക്കുന്നതെങ്കിൽ നാളെ 20 എണ്ണം ശരിവെക്കുന്ന വിധത്തിൽ ഖുർആൻ പ്രായോഗികമായി ശാസ്ത്രീയമായി സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിലെ ഓരോ പ്രയോഗത്തിനും വളരെയേറെ ഗഹനമായ അർത്ഥങ്ങളുണ്ടെന്നും മോഡേൺ സയൻസിന്റെ കാഴ്ചപ്പാടുകളുടെ മുമ്പിൽ കൃത്യമായ അവലംബമായി സ്വീകരിക്കാവുന്ന വേദഗ്രന്ഥം ഖുർആൻ മാത്രമേ ഉള്ളൂ എന്നും കെയ്ത്ത് മൂറിനെ പോലെയുള്ളവർ, അതുപോലെ പുതിയ ശാസ്ത്രലോകം മുഴുവനും സമ്മതിച്ചുകൊണ്ടിരിക്കുകയും സമ്മതിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേഴ്സണാലിറ്റി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്കൃഷ്ടമായ വ്യക്തിത്വം, ആ വ്യക്തിപ്രഭാവം ഓരോ ദിവസവും ആലോചിക്കുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും മുമ്പിൽ പ്രൗഢി വരികയും പ്രാധാന്യം വർദ്ധിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിക് തിയോളജിയും പരിശുദ്ധമായ ഖുർആനും വിശുദ്ധരായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും ലോകത്തിന്റെ മുമ്പിൽ കൂടുതൽ സ്വീകാര്യമായി കൊണ്ടിരിക്കുമ്പോഴും മുസ്ലിം സമുദായം ലോകത്തിന്റെ നാനാഭാഗത്തും ഒരുപാട് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണതിന് കാരണം? പരിശുദ്ധമായ ഖുർആൻ കാലോചിതമല്ലാത്ത ഒരു വേദഗ്രന്ഥമായി പോയി എന്ന ദുരന്തമല്ല. ഖുർആൻ ഓരോ ദിവസവും ആനുകാലിക വിജ്ഞാനങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം ഖുർആൻ പ്രസക്തമാവുകയാണ്. പരിശുദ്ധരായ പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും വ്യക്തിത്വത്തിന് നടുവിൽ കൂടുതൽ ശോഭയോടെയും സ്വീകാര്യതയോടെയും ആനുകാലിക പ്രതിഭാസങ്ങൾക്കും ചർച്ച ചെയ്യാവുന്ന ഏക വ്യക്തിത്വമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വിശ്വാസ സംഹിതകൾ, കർമ്മകാന്ഡങ്ങൾ, ആചാര രീതികൾ, ഇത് മുഴുവനും ഏത് മോഡേണിസ്റ്റിന്റെയും മുമ്പിൽ പരിപക്വമായി അവതരിപ്പിക്കാൻ മാത്രം സമ്പൂർണമാണെന്ന് കൂടുതൽ തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം കൂടുതൽ അധിക്കുന്ന രാജ്യങ്ങൾ സാമ്പത്തികമായി ഒരുപാട് മുന്നേറ്റത്തിലാണ് കടന്നുപോകുന്നത്. പല ഒന്നാം ഘട രാജ്യങ്ങളും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും പോലെയുള്ള രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായ ഭീഷണിയുടെ നടുവിൽ നിൽക്കുമ്പോഴും അഭിമാനത്തോടെ GDP പ്രതിശീല വരുമാനവും പ്രതിവർഷ വരുമാനവുമെല്ലാം വർദ്ധിപ്പിക്കാനും ഉയർത്തിക്കാണിക്കാനും മാത്രമുള്ള സ്വത്തും സാമ്പത്തിക ഭദ്രതയും ഇസ്ലാമിക രാജ്യങ്ങൾക്കുണ്ട്. എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെയാണെന്ന് പറയുന്നില്ല. എന്നാലും GCC രാജ്യങ്ങളും മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളും സാമ്പത്തികമായ നിലവാരത്തിൽ ലോക കമ്പോളത്തിൽ അഭിമാനത്തോടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയായിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓരോ സ്റ്റേറ്റിലെയും അവസ്ഥകൾ പരിശോധിച്ചു നോക്കിയാൽ ഇപ്പോൾ വലിയ കത്തി നിൽക്കുന്ന പ്രശ്നങ്ങളില്ലെങ്കിലും അവകാശം നിഷേധിക്കപ്പെടുകയും നിയമത്തിന്റെ ചാട്ടുളിക്ക് വിധേയമാവുകയും തെറ്റിദ്ധാരണയുടെ കാരിരുമ്പുകളിൽ കഴിയേണ്ടി വരികയും ആരോപിക്കപ്പെട്ട കുറ്റങ്ങളുടെ മേൽ കൽത്തുറുങ്കുകളിൽ കഴിയേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന കുടുംബങ്ങളും വ്യക്തികളും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏറെയുണ്ട്.
അതിന് ഇപ്പോൾ ഇറക്കൊണ്ടിരിക്കുന്ന തെഹൽക്ക മാഗസിനും ഓപ്പൺ മാഗസിനുമൊക്കെ ജമ്മു ആൻഡ് കശ്മീരിലെയും അതുപോലെയുള്ള ഹൈദരാബാദിലെയും പലയുള്ള പല പ്രവിശ്യകളിലും നടന്ന സമീപകാല പുനരന്വേഷണങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മേൽ പലപ്പോഴും ഏൽക്കേണ്ടി വന്ന വേദനകളുടെ നേർചിത്രങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ വിശാലമായി ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുകയല്ല. ഇന്ത്യ മഹാരാജ്യത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോഴും പരിശുദ്ധമായ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ച ആളുകൾ ജനസംഖ്യമായി നാം നിലനിർത്തുന്ന മേൽക്കോയ്മയുടെയും അംഗീകാരത്തിന്റെയും നടുവിലും ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. ഇനി ഓരോ ലോകരാഷ്ട്രങ്ങളിലെയും വിലയിരുത്തി നോക്കിയാൽ ഏകദേശം 1.5 വർഷക്കാലമായി നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഓരോ ദിവസത്തെയും പത്രത്തിൽ ഓരോ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മരിച്ചു വീഴുന്ന മുസ്ലിങ്ങളുടെ എണ്ണമുണ്ട്. ഇന്നത്തെ പത്രത്തിലും സിറിയയിലെ 100 പേർ കൊല ചെയ്യപ്പെട്ടതിന്റെ റിപ്പോർട്ടോടുകൂടിയായിരിക്കണം നിങ്ങളൊക്കെ ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടാവുക. അതുപോലെ മറ്റു പല രാജ്യങ്ങളുടെയും അനാഥമായിക്കൊണ്ടിരിക്കുന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഏതൊക്കെയോ ചില പ്രതിസന്ധികളുടെയും നിഴലുകളുടെ പേരിൽ നാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്തിരിക്കുന്ന ഞാൻ എന്തിനാണ് സിറിയയുടെയും ലിബിയയുടെയും ഈജിപ്തിന്റെയും ഒമാനിന്റെയും യമനിന്റെയും സൗദിയുടെയും ഖത്തറിന്റെയും കുവൈത്തിന്റെയും ഒക്കെ പ്രവിശ്യകളെക്കുറിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക രാജ്യമായതിന്റെ പേരിൽ മുസ്ലിം സമുദായമായതിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയും ഇല്ലായ്മയപ്പെടുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെയും സമൂഹങ്ങളുടെ ചിത്രമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇപ്പോൾ നമ്മുടെ അയൽവാസിയായി ജീവിക്കുന്ന പാകിസ്ഥാനിലെ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരുപാട് ആശങ്കകളിലേക്കാണ് നമ്മെ വിളിച്ചുകൊണ്ടുപോകുന്നത്. സർദാരിയുടെ നിലപാടുകളോ ഹില എന്ന നാടോടിപ്പെണ്ണിനെ ഇഷ്ടപ്പെടാത്തത് സർദാരി പറഞ്ഞതോ എങ്ങനെയായാലും അവിടെയും അഫ്ഗാനിസ്ഥാനിന്റെ ബോർഡറിലുമായി യു എസിന്റെ സൈന്യം ആയുധം വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. കേവലം ഒരു മതവിഭാഗം എന്നതിൽ നിന്ന് മാറി മാനുഷികമായ കണ്ണോടുകൂടി വിലയിരുത്തിയാൽ ഒന്നുകൂടി ദുഃഖകരമായ തീവ്രമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ രാഷ്ട്രീയപരമായ പശ്ചാത്തലമല്ല, അതിന്റെ പൊളിറ്റിക്കൽ സൈഡല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരുപാട് പാരമ്പര്യങ്ങൾ ഉറങ്ങുന്ന ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം ഇത്രയും വലിയ തീക്ഷ്ണമായ പരീക്ഷണത്തിന്റെ നടുവിലേക്ക് വലിച്ചഴക്കപ്പെട്ടത്? ഒരുപാട് ആളുകളുടെ തിരോധാനത്തിനും ഒരുപാട് ആളുകളുടെ പ്രവാസത്തിനുമൊക്കെ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് ഈജിപ്ത് എന്ന് പറയുന്ന ഇസ്ലാമിക പാരമ്പര്യങ്ങളേറെയുള്ള രാജ്യം നമ്മുടെ കരളിനോട് തൊട്ടക്കുന്ന മഹാന്മാരായ ഇമാമുകൾ, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുന ശഅറാനി റളിയല്ലാഹു അൻഹു, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ തുടങ്ങിയുള്ള മഹാന്മാരും മതികളുമൊക്കെ ഉമ്മ വച്ചുറങ്ങുന്ന പവിത്രമായ ഈജിപ്ത് എന്ന പ്രവിശ്യ സായുധ പോരാട്ടങ്ങളുടെ പോർക്കളമായി മാറുമ്പോൾ അവിടെ ആത്മീയമായ ചില ലോകവിശ്വാസികൾക്ക് മുഴുവനുമുണ്ട്. എന്തുകൊണ്ട് ആ രാജ്യം അങ്ങനെയായി മാറി? എന്തുകൊണ്ട് ഇപ്പോൾ ബഷാറുൽ അസദിന്റെ നിലപാടുകളോട് ലോകരാജ്യങ്ങൾ മുഴുവനും എതിർത്തുകൊണ്ടിരിക്കുന്നു? അറബ് ലീഗ് പോലും എതിരെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ ബഷാറുൽ അസദ് അധികാരമൊഴിയാനുള്ള പ്രഖ്യാപനം ഇതുവരെയും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ അതിന്റെ പൊൽ കാഴ്ചപ്പാടുകൾ നമ്മൾ പറയും.
ഇവിടെ ഞാൻ അതിലേക്ക് കടക്കുന്നത്. മറിച്ച് ആ രാജ്യം ഇത് ഒരു ചോദ്യചിഹ്നത്തിന്റെ നടുവിലേക്ക് വീഴേണ്ടി, ഒരു ചോദ്യചിഹ്നത്തിന്റെ മുമ്പിലേക്ക് ഒരു ഇസ്ലാമിക രാജ്യം ക്രൂരമായി വലിച്ചിഴക്കപ്പെടുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നൂറുകണക്കിന് വധങ്ങളാണെങ്കിൽ അറിയാതെ പോകുന്ന എത്ര മരണങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. ലിബിയ എന്ന് പറയുന്ന രാജ്യം നശൂർണമാക്കപ്പെടുകയും അധികാരിയെ വലിച്ചടയ്ക്കപ്പെടുകയും തെരുവിൽ വെച്ച് വീണുകയും മൃഗമായി കൊല ചെയ്യുകയും ഒക്കെ ചെയ്ത ചിത്രം നമ്മൾ കണ്ടിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. എന്തുകൊണ്ട് ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിന് ഇങ്ങനെ ഒരു ദുരന്തം ഏറ്റെടുക്കേണ്ടി വന്നു? എല്ലാ രാജ്യങ്ങളും എണ്ണി പറയുന്നു, യമൻ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഭീഷണിയും തീക്ഷ്ണമായ കവപുകളും നടുവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് കേവലം ഞാൻ ഈ എണ്ണി രാജ്യങ്ങളിൽ മാത്രമല്ല, ടുണീഷ്യയിൽ നിന്ന് ഇപ്പോൾ ലോകത്തുള്ള ഏകദേശ അറബ് ഇസ്ലാമിക രാജ്യം ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ആഭ്യന്തര പ്രശ്നം ഉയരും താഴുകയും ചെയ്തിരിക്കുകയാണ്. ഏറെ സൗദി അറേബ്യയിൽ പോലും ഇക്കാലത്ത് ചില പ്രവിശ്യയിൽ അസ്വാസ്യങ്ങൾ ഉയർന്നു വന്നത് നാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആദർശപരമായി മുന്നിട്ട് നിൽക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം, രാഷ്ട്രപരമായും സാമ്പത്തികമായും ഒരുപാട് മുന്നണിയിൽ നിൽക്കുന്ന ഇസ്ലാമിക സമൂഹം, ഇതാണ് കുവൈത്തിൽ അഞ്ചു പ്രാവശ്യം പാർലമെന്റ് പുതുക്കിപ്പണിയേണ്ടി, പത്തുകൊല്ലം പടിഞ്ഞാറിന്റെ അമേരിക്കയുടെ പട്ടം ആവശ്യമുള്ളത് ചെയ്തിട്ട് ഞങ്ങളിതാ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി അമേരിക്കയിൽ പോകുന്നു എന്ന് പറയുമ്പോ അതര കലാപം ഇറാഖിൽ നിന്ന് പടിഞ്ഞാറിന്റെ സൈന്യം പിരിഞ്ഞു പോകുന്ന ദുരന്തജനകമായ കാഴ്ച, അതോടൊപ്പം തന്നെ ബാക്കി വെച്ച ചിത്രങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിലൂടെ അയക്കേണ്ടി വരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇറാഖി എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ കേടേടിന്റെ നടുവിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് ലിബിയയില്ലായ്മ ചെയ്തത്? എന്തുകൊണ്ടാണ് സിറിയയിലും മറ്റു രാജ്യങ്ങളിലുമെല്ലാം തീക്ഷ്ണമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അതേ കാരണങ്ങൾ നമ്മുടെ സമൂഹം വളർന്നു വരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈ പറയപ്പെട്ട രാജ്യങ്ങളിലെ മുസ്ലിം സമുദായങ്ങളെയും രാഷ്ട്രവാസികളെയും വേദനിപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും നമ്മുടെ സമുദായത്തിലും വ്യാപകമായി കടന്നു പോവുകയാണ്. ഇവിടെയാണ് എന്റെ ഇന്ന് ഇന്നത്തെ അന്വേഷണത്തിന്റെ പശ്ചാത്തലമുള്ളത്. പ്രിയപ്പെട്ട സ്വങ്ങൾ മനസ്സിലാക്കണം, ഇന്നോ ഇന്നലെയോ ഏതോ ചില ഗദ്ദാഫിയുടെയോ ബഷാറിന്റെയോ സാലിഹ് അബ്ദുള്ളയുടെയോ കൈ മാത്രം ഭരിക്കപ്പെട്ട രാജ്യങ്ങളല്ല ഞാൻ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളല്ല. ഇന്നലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിയും ഉമറുൽ മുഖ്താറും ഭരണം നടത്തിയ രാജ്യങ്ങളാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം. എന്തുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്നു? അവിടെയാണ് എന്റെ മുസ്ലിം സമുദായം ചില ആലോചനകളിലേക്ക് വരേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഈ രാജ്യങ്ങളെല്ലാം കുരുതി കഴിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഓൺലി ഫോർ ഹാപ്പിനെസ്, സന്തോഷത്തിനു വേണ്ടി പുതിയ രീതികളെയും പടിഞ്ഞാറൻ ശൈലികളെയും ഭരണാധികാരികൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി രാജ്യത്തെയും സമൂഹത്തെയും കളികഴിക്കുകയും ചെയ്തു എന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറുപടിയുള്ളത്. പ്രിയപ്പെട്ട സഹോദരെ, ഈ രാജ്യങ്ങളെല്ലാം ഹോമിക്കപ്പെടാനുള്ള കാരണം ഒന്നുകിൽ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണീയരും ഭൗതികമായ സുഖങ്ങളുടെയും താൽക്കാലികമായ മേച്ചിൽപ്പുറങ്ങളുടെയും ഇസ്ലാമികമായ മൂല്യത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള പരീക്ഷണങ്ങളുടെ ഇന്നലേക്ക് ഈ രാജ്യങ്ങളെല്ലാം പോയപ്പോഴാണ് നമുക്ക് നമ്മുടെ സമുദായത്തിന് ഈ വേദനയും നൊമ്പരവുമെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നത്. അറിയുമോ സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട മുഴുവൻ ഭരണാധികാരികളുടെയും ജീവിത പശ്ചാത്തലങ്ങൾ നമുക്ക് ആശാഹമായ പശ്ചാത്തലമായിരുന്നില്ല. ഗദ്ദാഫിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ ലിസ്റ്റ് പത്രത്തിലൂടെ വായിക്കേണ്ടി വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ ഇസ്ലാമികതയെ കുറിച്ച് നാമുന്നത്. പക്ഷേ ഇവിടെ ഒരു പരിമിതിയുണ്ട്, യൂറോപ്യൻ മീഡിയകളിലൂടെയാണ് വിഷയങ്ങൾ അറിയുന്നത് എന്നതുകൊണ്ട് സത്യമാണോ അസത്യമാണോ എന്ന് കൃത്യമായി പറയാൻ എനിക്ക് കഴിയില്ല. ഏതായാലും
ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആശ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നല്ല, പ്രതീക്ഷ നൽകുന്നവര് പിന്നാമ്പുറത്ത് നിന്നല്ല ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ കാണുന്നത്. മറിച്ച് അവരവരുടെ താല്പര്യങ്ങളുടെയും ഭൗതികമായ ഇച്ഛകളുടെയും നടുവിൽ നിന്നപ്പോൾ അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ നിന്ന് വിട്ടുമാറി ഇസ്ലാമിക മൂല്യങ്ങളെ ബലിഴിക്കുകയും അവരവരുടെ താല്പര്യത്തിന് വേണ്ടി മതത്തൊക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഈ ഒരു രീതിയിലേക്കാണ് നമ്മുടെ മലബാറിന്റെ അടക്കം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ഒക്കെ പുതിയ തലമുറ സാമ്പത്തികമായി നമ്മുടെയിലേക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ വളരുകയും നമ്മുടെ ഗൃഹസാഹചര്യങ്ങൾ സാങ്കേതിക സംവിധാനങ്ങൾക്ക് വിധേയമാവുകയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾ മോഡേണൈസ് ചെയ്യുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ നടുവിലേക്ക് വരികയും ചെയ്തപ്പോൾ ബഷാറുൽ അസദിന്റെ രീതിയിലേക്ക്, ഗദ്ദാഫിയുടെ ശൈലിയിലേക്ക്, സ്വാലിഹ് അബ്ദുള്ള മനോഭാവത്തിലേക്ക്, സദ്ദാം ഹുസൈന്റെ ദേശീയതയിലേക്ക് അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഭരണാധികാരികളുടെയും സമൂഹങ്ങളുടെയും സാംസ്കാരിക പശ്ചാത്തലത്തിലെ കേരളത്തിലെ അല്ലെങ്കിൽ പുതിയ സമൂഹത്തിലെ മുസൽമാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എന്റെ ഇന്നത്തെ അനാവരണ തലം. ഇവിടെ അന്വേഷണങ്ങൾ നാം വിധേയമാകേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറബ് രാജ്യങ്ങളെയും ഇസ്ലാമിക സമൂഹങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ കാരണം തീവ്രവാദമല്ല, ഭീകരവാദമല്ല, വിധ്വംസകവാദമല്ല, തകർപ്പൻവാദമല്ല, ധ്രുവീകരണവാദമല്ല, മറ്റും വാദങ്ങളോ ഇസങ്ങളോ അല്ല. മറിച്ച് ഈ സമുദായത്തിന്റെ ആളുകൾ മോഡേണൈസേഷൻ ഓഫ് മുസ്ലിം സൊസൈറ്റി, മുസ്ലിം സമുദായത്തിന്റെ ആധുനികവൽക്കരണത്തിന് വിധേയമാകുമ്പോഴാണ് നാമെല്ലാം മതത്തിൽ നിന്ന് മാറി മതത്തിന്റെ പേരിൽ നിലകൊള്ളുമ്പോഴും ഭീഷണികൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതോടെ മനോഹരമായി മാതാ ഖസറൽ ആലം ബിൻ ഹൈതാത്തുൽ മുസ്ലിം എന്ന ഗ്രന്ഥത്തിലൂടെ അബുൽ ഹസൻ അലി അന്നദവി അക്കാലഘട്ടത്തിൽ അന്നത്തെ പശ്ചാത്തലം വെച്ച് എഴുതിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കേൾക്കുന്നില്ല. അറബ് ദേശീയതയിലേക്ക് പരിശുദ്ധമായ ഖുർആന്റെ കാഴ്ചപ്പാടിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുചര്യയേക്കാൾ ഇത്രമായ ഇസ്ലാമിന്റെ ആചാരങ്ങളേക്കാൾ അറബ് ദേശീയതയും അറബ് ശൈലിയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളിലേക്കും ഓരോ രാജ്യങ്ങളും മാറിയപ്പോഴാണ് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് രാജ്യങ്ങളെല്ലാം വിധേയമായത്. അതുപോലെ മഹാന്മാര സ്വഹാബാക്കിലൂടെ ഇസ്ലാമിന്റെ വെളിച്ചം ലഭിച്ച നാടാണ് നമ്മുടെ നാട്. മഹാന്മാരായ ഫികൾ വിശ്രമിക്കുന്ന ചരിമ്പ നമ്മുടെ നാട്ടിൽ ഇസ്ലാമികമായ ഒരുപാട് ചൈപാര്യങ്ങളുമുണ്ട്. അതിന്റെ നടുവിലേക്ക് പുതിയ പണത്തിന്റെയും ഡോളറിന്റെയും ഗൾഫ് സംവിധാനത്തിന്റെയും പ്രവാസത്തിന്റെ മോഹന ചിന്തകളുടെയും നിലവിൽ നമ്മുടെ ഇപ്പോൾ അബദ്ധ സഞ്ചാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ന്യായമായും ആലോചിക്കേണ്ട സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് നാം ചില തിരിച്ചറിവുകളിലേക്ക് വരണം. കേവലം ഒരു ബോധവൽക്കരണത്തിന്റെ വേദിയല്ല ഇത്, മറിച്ച് നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായി അവലോകനം നടത്തണം. ചില ചരിത്രങ്ങളുടെയും ചില സുഖങ്ങളുടെയും ചില സംഭവ വികാസങ്ങളുടെയും അവലോകനത്തിനും അനാവരണത്തിനും മാത്രമല്ല നമ്മുടെ വേദികൾ പാത്രീഭവിക്കേണ്ടത്. ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളുടെ അകക്കാമ്പുകൾ ആത്മാവിലേക്ക് ഏറ്റെടുക്കുകയും പരിവർത്തനത്തിന്റെ പാതയിൽ സജീവമായി നാം നിലകൊള്ളുകയും ചെയ്തെങ്കിലേ മാറ്റങ്ങൾ സാധ്യമാവൂ. അത് നമ്മുടെ മാനസങ്ങൾ നടന്ന് ചിന്തിക്കണം. സമുദായത്തിനെതിരെ പരിവർത്തിപ്പിക്കുവാനുള്ള വിചാരങ്ങളിലേക്ക് നാം കടന്നു ആത്മീയമായ ഒരു നവോത്ഥാനത്തിന്റെയും വിപ്ലവന്റെയും വഴി നാം അപ്പോഴേ ഇടങ്ങൾ സാധ്യമാകൂ. ഇന്നകളിൽ ദാരിദ്ര്യത്തിന്റെ ഭീഷണത്തിന് നടുവിൽ ഒരുപാട് ആളുകൾ നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞുപോയി. പക്ഷേ അവരുടെ പ്രാർത്ഥനയുടെ ഫലം, അവരുടെ ദുആയിന്റെ ഇജാബത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വിദേശ രാജ്യങ്ങളുടെ കവാടങ്ങൾ അനുകൂലമായി നമുക്ക് തുറന്നു തന്നു. നമ്മുടെ നാട്ടിലെ ഓലപ്പുരകൾ മാനം മുട്ടുന്ന കൊട്ടാരങ്ങളായി, നമ്മുടെ പ്രദേശത്ത് കാളവണ്ടികൾ ചീർപ്പായുന്ന കാറുകളായി, നമ്മുകളും കമ്പോളങ്ങളുമെല്ലാം ഗൾഫ് ടച്ചിലേക്ക് മാറി. എല്ലാം നടുവിൽ നിന്ന് നാം അടിസ്ഥാനപരമായി ലോകാരിയായ പടച്ചനിൽ നിന്ന് മാറാൻ തുടങ്ങി. അവിടെയാണ് വിജയത്തിനെ മാറ്റിയെഴുതിയത്. ഇന്നലകളിൽ നമ്മാര് മനസ്സിലാക്കിയ മോചനത്തിന്റെയും വിജയത്തിന്റെയും ലോകത്തിലേക്കുമുള്ള ഒരു വഴിയുണ്ടായിരുന്നു. അതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്മീയ വഴി. ഇന്ന് നമ്മുടെ പുതിയ തലമുറ അങ്ങനെയല്ല. ഈ സ്വം പണിയണം,
ഇവിടത്തെ കൊട്ടാരം സ്വർഗമാകണം. ഇവിടെ സ്വർഗീയ അനുഭവം മുഴുവൻ എന്റെ വീട്ടിലും എന്റെ ലഭിക്കണം എന്ന ചിന്തയിലേക്ക് പുതിയ യുവത്വം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വിജയമന്ത്രങ്ങളുടെ അത്യഭാരങ്ങൾ എന്താണ്? ഏത് രീതിയിലാണ് നമുക്ക് വിജയം സാധ്യമാവുക? അതിൽ നമ്മുടെ കൈവഴുതൊക്കെയാണ്. അതിലേക്കുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമേ ഞാൻ ഇന്ന് നടത്തുന്നത്. ഇൻഷാ അല്ലാ, മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ വരും ദിനങ്ങളിൽ ആധികാരികമായി പ്രമേയങ്ങൾ വെച്ചുകൊണ്ട് ഗ്രഥനം ഉൾക്കൊള്ളാവുന്ന പ്രഭാഷണങ്ങൾ നടത്തും. അതുകൊണ്ട് ഞാൻ ഗഹനമായൊരു വിഷയത്തിന്റെ അന്തരതലത്തിൽ ഈ ആമുഖപ്രഭാവേദിയിൽ കടക്കുന്നില്ല. ലളിതമായ ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, വിജയത്തിന്റെ വഴി ഏതാണ് എന്ന് ചിന്തിക്കുന്നതിലും വിലയിരുത്തുന്നതിലും സ്വീകരിക്കുന്നതിലും നമുക്ക് ചില തെറ്റുകൾ പറ്റുന്നു. നാം മനസ്സിലാക്കുന്നത് ഇവിടെ നല്ല പണമുണ്ടെങ്കിൽ എനിക്കെല്ലാമായി, ഇവിടെ എനിക്ക് ആരമുണ്ടെങ്കിൽ എല്ലാമായി എന്ന്, ഇവിടെ എനിക്ക് അംഗീകാരമുണ്ടെല്ലാമായി. എന്നാൽ യഥാർത്ഥമായ വിജയത്തിന്റെ വഴി ഏതാണ്? തഖ്‌വല്ലില്ലാഹി മദാറു കുല്ലി സഈ വതിബാഉ അഹ്‌വാ റഅ്സു ശർരി ഹബാഇലാ. മോനെ, വിജയത്തിന്റെ കളികൾ ആർഭാടത്തിന്റെയും ആസ്വാദനത്തിന്റെയും വൈകാരികതയുടെയും വേലിയേറ്റങ്ങളല്ല. ആധ്യാത്മിക അന്തർതലെന്ന പ്രപഞ്ചാധികയായ അള്ളാഹുവിലേക്കുള്ള ആസൂത്രിതമായ സഞ്ചാരമോചത്തിന്റെ വഴി, വിജയത്തിന്റെ വഴി, മുന്നേറ്റത്തിന്റെ മാർഗം എവിടെയാണ്? നീ വിജയമതങ്ങളുടെ അത്യവങ്ങളെ അടയാളപ്പെടുത്തും, അപദ സഞ്ചാരിയാകാൻ പറ്റില്ല. തഖ്വൽ ഇലാ, നീ ആഹുവിൽ തുവയുള്ളവനായി മാറണം. അവിയത്തിന്റെ വഴിയിലെ പദം നീ വഴി മാറുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, അല്ലയോ ഈമാനുള്ളവരെ, തഖ്വയുടെ വഴിയിലേക്ക്, അള്ളാഹുവിനെ അറിയാനുള്ള വഴിയിലേക്ക്, മാത്രമല്ല താൽക്കാലികതയുടെ ആദനങ്ങളുടെ വഴിയിൽ നിന്ന്, നിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്ത് നിന്ന്, കാതിനുലൈവ കേൾവി ലോകത്തിന്, നിന്റെ ഗീയമായ വികാരങ്ങളുടെ ആസ്വാദന പ്രപഞ്ചത്തിൽ നിന്ന്, നിന്റെ കേവലമായ താൽക്കാലികങ്ങളുടെ ലോകത്ത് നിന്ന്, അനന്തമായ മോചത്തിന്റെ മലർവാട പൂങ്കാവനത്തിലേക്ക് വരികിൽ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, നീ തഖ്വയിലേ വരണം. അള്ളാഹുവിന്റെ നിങ്ങളുടെ പാലനത്തിലും തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാല അവാമിരിൽ തിനബവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക, അവന്റെ വിരോധങ്ങളെ പാലിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും വിരോധങ്ങളെ പാലിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഇടത്തിന്റെ ദാസനായി, അള്ളാഹുവിന്റെ ഇഷ്ടാസനായി നീ മാറുന്നത്. മോനെ, കോമളമായ കാഴ്ചകളുടെ പുതിയ ലയങ്ങളിൽ നിന്ന് മാറി, ശോഭനമായ കേൾവികളുടെ രാഗമാലികളിൽ നിന്ന് മാറി, നിന്റെ സുമോഹനമായ സ്വർണ്ണ വഴിയിലേക്ക് പോകണമെങ്കിൽ, നിനക്ക് വായു നൽകുന്ന, വെള്ളം നൽകുന്ന, ഈ ലോകമാകുന്ന അനുഗ്രഹങ്ങളുടെ പറുദീസ ഒരുക്കിത്തന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നിന്റെ മനസ്സിൽ വരണം മോനെ. അല്ലാതെ മൃഗീയമായ വിചാരങ്ങളുടെ നടുവിൽ പോയാൽ മുഴുവൻ വിപത്തുകളുടെയും ചങ്ങലകൾ അവിടെയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആറാം നൂറ്റാണ്ടിലെ അബദ്ധ സഞ്ചാരികളുടെ ആഴിയിലേക്ക് വന്ന മോചനത്തിന്റെ സ്വർഗവഴികളെ ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നിട്ട് തരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച മാർഗമേതാണ്? ആ മാർഗമാണ് തഖ്വയിലേക്കുള്ള വഴി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട്, മുസ്ലിം കൂട്ടുകാരനോട് പറയട്ടെ, മോനെ, വിജയത്തിന്റെ അത്യങ്ങളെ നീ അടയാളപ്പെടുത്തിയെടുത്ത് മാറിപ്പോയി. നീ വിചാരിച്ചു ഞാൻ നല്ല സമ്പന്നനായാൽ വിജയിയാണെന്ന്, നീ വിചാരിച്ചു ഞാൻ വലിയ വെൽ എഡ്യൂക്കേറ്റഡ് ആയാൽ ഞാൻ വിജയിയാണെന്ന്, നീ വിചാരിച്ചു എനിക്ക് നല്ല അധികാരമാണ് വിജയിയാണെന്ന്, നീ വിചാരിച്ചു എന്റെ കയ്യിൽ നാട്ടുകാരണവന്മാരുടെ മേലാളിത്തമുണ്ടെങ്കിൽ നാം വിജയിച്ചു എന്ന്.
ഇല്ല താൽക്കാലമായി ജീവിതത്തിൽ നിന്ന് അനന്തമായ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ എനിക്കും നിനക്കും വേണ്ട ഗുണമേതാണ്? അൽ ഈമാനു ബില്ലാ വതഖ്വൽ ഇലാ. മൈക്രോ മാക്രോ ലെവൽ ഓഫ് ഡേ ടു ഡേ ലൈഫ്, ജീവിതത്തിന്റെ സൂക്ഷ്മമായ, ജീവിതത്തിന്റെ ബാഹ്യമായ, ജീവിതത്തിന്റെ പ്രണമായ, ജീവിതത്തിന്റെ രഹസ്യമായ എല്ലാ ന്യൂനമായ സൂക്ഷ്മമായ തലങ്ങളിലും അള്ളാഹുവെക്കുറിച്ചുള്ള വിചാരങ്ങൾ കടന്നു വരികയും വൈകാരികതയുടെ വേലിയേറ്റത്തിൽ നിന്ന് വഴിമറി വിജയത്തിന്റെ പറുദീസയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ ബുദ്ധിമാനായ മനുഷ്യനായി മാറുന്നത്. മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേ നഷ്ടമാമായുസ്സുമോർക്ക നീ. ഇത് താൽക്കാലികമായ ജീവിതമാണ്. ഇവിടുത്തെ ഉദയമസ്തമാനത്തിന്റെ തുടക്കമാണ് തകർച്ചയുടെ വളർച്ച, ചളർച്ചയുടെ ഉത്ഥാനം പതനത്തിലെ മുന്നേറ്റം പിന്നാക്കത്തിന്റെ. ഇവിടുത്തെ എല്ലാം പ്രതികൂലമായ സഞ്ചാരങ്ങളാണ്, സൈക്ലിക് ഓർഡറിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ചാക്രികമായ സംക്രമണം എന്ന് പറഞ്ഞാൽ ഉയർന്ന താഴ്ചയിലേക്കാണത്. യുവാവ് കിഴവനാവുകയാണ്, യുവതി വൃദ്ധയാവുകയാണ്. കൗമാരത്തിൽ നിന്ന് യൗവനം, യൗവനത്തിൽ നിന്ന് അർദ്ധക്കിലേക്ക്, യൗവനത്തെക്കാൾ ശോഭനമായ ഒരു തലത്തിലേക്കല്ല. സൂര്യോദയം മധ്യാന്നത്തിലേക്ക്, പൂർവാന്നത്തിൽ നിന്ന് സായാഹ്നത്തിലേക്കാണ് വരുന്നത്. എന്തു മാറ്റമാണ്! ലോകത്തിന്റെ മുഴുവൻ മൂവ്മെന്റുകളും അങ്ങനെയാണ്. അവലം അല്ലാഹു തആല പ്രായം നൽകുന്നത് തിരിച്ചു മടങ്ങാനുള്ള സഞ്ചാരത്തിന്റെ വഴിയിലേക്കാണ്. പ്രായമേറുമ്പേക്ക് ബാല്യ ചാപല്യങ്ങൾ പോലെ ചാപല്യത്തിന്റെ പ്രായത്തിലേക്കാണ് വരുന്നത്. കുട്ടിത്വത്തിൽ നിന്ന് കൗമാരത്തിലേക്ക്, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പോയ മനുഷ്യൻ പിന്നെ തിരിച്ചു വരികയാ ഒരു കൊച്ചുകുട്ടിയേക്കാൾ ഇതമായ പച്ചലത്തിലേക്ക്. ചോദിക്കോ, ഇതൊരു ഒരു മനുഷ്യൻ സംസാരമല്ല, ലോകത്തുള്ള മുൻവസ്തുക്കളുടെയും ഗതി എങ്ങനെയാണ്? അപ്പോൾ താൽക്കാലമായ പ്രതിഭാസങ്ങൾ നടുവിൽ നീ കുടുങ്ങ, നിന്റെ ജീവിതത്തെ സ്വാർഗമാക്കാനുള്ള വഴിയേതാണ്? തഖ്വൽ ഇലാ, അല്ലാഹുവിന്റെ തഖ്വയാണ് മോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഞാൻ ഏറ്റെടുക്കേണ്ടത് തഖ്വയുടെ മന്ത്രങ്ങളെ, എന്റെ മകൻ ഏറ്റെടുക്കേണ്ടത് തഖ്വയുടെ മന്ത്രങ്ങളെ, എന്റെ മകൾക്ക് പഠിപ്പിച്ചു കിട്ടേണ്ടത് തഖ്വയുടെ മന്ത്രങ്ങളെ. കാരണം എനിക്ക് ജയിക്കണം, എന്റെ മകൾക്ക് ജയിക്കണം, എന്റെ മകന് ജയിക്കണം, ഞങ്ങൾക്ക് മുഴുവനും മോചനം ലഭിക്കണം. വേ ടു സാൽവേഷൻ, മോചനത്തിന്റെ വഴിയിലേക്ക് ഞങ്ങൾക്ക് സഞ്ചരിക്കണം, വിജയത്തിന്റെ പാതയിലേക്ക്. വിജയത്തിന്റെ പാത ഏതാണ്? അള്ളാഹുവിലുള്ള തഖ്വയാണ്. അപ്പോൾ തഖ്വയിലേക്ക് വരണമെങ്കിലുള്ള ഉപദേശങ്ങൾ, രീതി എന്താണ്? എന്റെ മകൻ ജനിച്ച് പാളയിലേക്ക് വീഴുമ്പോ പ്രീ കെ ജിയിലേക്ക് വിട്ടു, പിന്നെ അവൻ എൽ കെ ജിയിലേക്ക് മാറി, പിന്നെ അവൻ യു കെ ജിയിൽ നിന്ന് എൽ പി യിൽ നിന്ന് അവിടുന്ന് യു പിയിൽ നിന്ന് സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഡിഗ്രിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക്. അങ്ങനെയുള്ള ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചാൽ എന്റെ മകൻ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരിയാകുമോ? എന്റെ മകൾ ജനിച്ചു വീഴുമ്പോഴേക്ക് ഞാൻ പുതിയ ഏറ്റവും സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസ മേഖലയെ നോക്കുകയാണ്. അവിടേക്ക് പഠിപ്പിച്ചു വിട്ടാൽ അവൻ കേവലമായ ഭൗതിക വിദ്യാഭ്യാസം നേടിയാൽ അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന് അർഹനാകുമോ? ഇവിടെയാണ് മോനെ, തഖ്വയാണ് വിജയത്തിന്റെ മന്ത്രം. ആ തഖ്വയിലേക്കുള്ള വഴിയേതാണ്? فتعلم العلم يصحح طاعه وعقيده ومزكي القلب اسقلا. മോനെ, തഖ്വ എന്ന് പറയുന്ന വിജയത്തിന്റെ മണിമന്ത്രത്തിന്റെ മാണിക്യ കൊട്ടാരത്തിലേക്ക് നിനക്ക് സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ ഞാനും നീയും ഏറ്റെടുക്കേണ്ട സന്ദേശം എന്താണ്? തഖ്വൽ ഇലാഹ്,
അതിനുള്ള വഴിയേതാണ്? فتعلم علما يصحح طاعه وعقيده ومزكي القلب اسقلا ഞാനും നിങ്ങളും നമ്മുടെ മക്കളും പഠിക്കേണ്ട വിദ്യാഭ്യാസം മൂന്ന് അനിവാര്യമായ ഗുണങ്ങളുള്ള വിദ്യാഭ്യാസമാണ്, മൂന്ന് ക്വാളിറ്റിയുള്ള വിജ്ഞാനമാണ്. ഒന്നാമത്തെ ക്വാളിറ്റി ഏതാണ്? ഇൽമൻ യുസഹിഹു അഖീദതൻ, നിന്റെ വിശ്വാസത്തെ നന്നാക്കുന്ന വിജ്ഞാനമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം എങ്ങനെയാണ്? മലക്കുകളിലുള്ള വിശ്വാസം എങ്ങനെയാണ്? വേദങ്ങളിലുള്ള വിശ്വാസം എങ്ങനെയാണ്? പരലോക വിശ്വാസം എങ്ങനെയാണ്? അല്ലാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം എങ്ങനെയാണ്? തുടങ്ങിയുള്ള ഈമാനിക വിചാരം വന്നാൽ ഇൽമൈ യുസഹിഹു അഖീദതൻ, നിന്റെ അഖീദയെ നന്നാക്കുന്ന വിജ്ഞാനമാണ്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും അറിയണം, നമ്മുടെ മക്കൾക്കറിയണം, അല്ലാഹു ആരാണ്, അവന്റെ നിർബന്ധമായി നാം അറിഞ്ഞിരിക്കേണ്ട വിശേഷണങ്ങൾ എന്താണ്, അവന് പാടില്ലെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിശേഷം എന്താണ്, അവന്റെ ജായിസായ സിഫത്തുകൾ ഏതാണ്, അവന്റെ വാജിബായ സിഫത്തുകൾ ഏതാണ്, അവന്റെ മുസ്തഹീലായ സിഫത്തുകൾ ഏതാണ്, അവന്റെ അമ്പിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്, മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്, മലക്കുകളെന്ന് പറഞ്ഞാൽ ആരാണ്, അവരുടെ ഡ്യൂട്ടി എന്താണ്, പരലോകമെന്ന് പറഞ്ഞാൽ എന്താണ്, അന്ത്യദിനമെന്ന് പറഞ്ഞാൽ എന്താണ്, ഹിയറാഫ്റ്റർ ലൈഫ് എന്താണ്, സ്വർഗമെന്താണ്, നരകമെന്താണ്, ഇങ്ങനെ അനിവാര്യമായ നിന്റെ അസ്ഥിവാരങ്ങളിലുള്ള വിജ്ഞാനം നമുക്കറിയുമോ സഹോദരാ? അവിടെയാണ് ഇൽമൈ യുസഹിഹു അഖീദതൻ, നിന്റെ വിശ്വാസത്തെ അന്യോനമാക്കുന്ന വിജ്ഞാനം നേടണം. ഇന്ന് നമ്മുടെ കുട്ടികൾക്കത് പഠിപ്പിക്കാൻ ഇവിടെ സംവിധാനം, മദ്രസകൾ ഉണ്ടാകാം, അറബി കോളേജുകൾ ഉണ്ടാകാം, സ്ഥാപനങ്ങൾ ഉണ്ടാകാം. നമ്മുടെ വീട്ടിൽ ഒരു വാപ്പയും ഉമ്മയും എന്റെ മകൻ ഇന്ന കാര്യങ്ങൾ വിശ്വാസപരമായി അറിഞ്ഞിരിക്കണം എന്ന നിർബന്ധം പുലർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗൃഹസംവിധാനം എന്റെയും നിങ്ങളുടെയും വീട്ടിലുണ്ടോ പ്രിയപ്പെട്ട ഉപ്പ? എന്റെയും നിങ്ങളുടെയും വീട്ടിലുണ്ടോ ഉമ്മ? പെങ്ങളെ കൈത്തണ്ടയിൽ വെച്ച് അമ്മിഞ്ഞ കൊടുത്ത് താലോലിച്ച് താരാട്ട് പാടിയിട്ട് തൊട്ടിലിൽ കിടത്തിയിട്ട് ഗാനാലാപനങ്ങൾ ഉയർത്തി ഉറക്കിക്കിടക്കുന്ന കുഞ്ഞുമോൻ വളർന്നു വരുമ്പോ അല്ലാഹുവിനെ അറിയാൻ നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ? വീട്ടിൽ വല്ല സംവിധാനവുമുണ്ടോ? നമ്മുടെ വീട്ടിൽ അങ്ങനെ ഇസ്ലാമിക വിശ്വാസപരമായ വല്ല ചർച്ചയും നടക്കാറുണ്ടോ? വാപ്പയും ഉമ്മയും മക്കളും കൂടിയിരിക്കുന്ന സമയത്ത് ഇസ്ലാമികവും ആത്മീയവുമായ ചർച്ചകൾക്ക് വേദിയുണ്ടോ? നമ്മുടെ മക്കൾക്ക് വീട്ടിൽ അങ്ങനെ അല്ലാഹുവിനെ അറിയാനുള്ള പശ്ചാത്തലമുണ്ടോ? ആരാധന അറിയാനുള്ള സാഹചര്യമുണ്ടോ? അപ്പോൾ വരട്ടെ മോനെ, ഇൽമൈ യുസഹിഹു അഖീദതൻ, എന്റെയും നിങ്ങളുടെയും ഒക്കെ വിശ്വാസം അന്യൂനമാക്കുന്ന വിജ്ഞാനം വേണം. അത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് കിട്ടുന്നതല്ല, അത് മെഡിക്കൽ മേഖലയിൽ നിന്ന് കിട്ടുന്നതല്ല, അത് ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് കിട്ടുന്നതല്ല, അത് അക്കൗണ്ടിംഗ് സെക്ഷനിൽ നിന്ന് കിട്ടുന്നതല്ല, അത് എയറോനോട്ടിക് സ്റ്റഡീസിൽ നിന്ന് കിട്ടുന്നതല്ല, അത് മറ്റേതെങ്കിലും ബ്രാഞ്ചസ് ഓഫ് സയൻസിൽ നിന്ന് കിട്ടുന്നതല്ല. അത് നമ്മൾ ഉൾക്കൊള്ളുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും വേണ്ടത് ഇസ്ലാമികമായ സോഴ്സുകളിൽ നിന്നാണ്, ഖുർആനികമായ ഉറവിടങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് എന്റെയും നിന്റെയും വിശ്വാസം പിഴച്ചു പോകാതിരിക്കാനുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ വേണം മോനെ. അതുകൊണ്ട് വരട്ടെ, നിന്റെ മകനും മകൾക്കും കിട്ടേണ്ട അനിവാര്യമായ അടിസ്ഥാനപരമായ വിജ്ഞാനമേതാണ്? ഇൽമൈ യുസഹിഹു അഖീദതൻ, അഖീദയെ നന്നാക്കുന്ന വിജ്ഞാനമാണ്.
നമ്മുടെ എല്ലാവരുടെയും വിജ്ഞാനം അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസപരമായ വിഷയങ്ങളിലാണ്. രണ്ടാമതോ ഇൽമയുസഹിഹു തഅതൻ, ആരാധനയെ അന്യൂനമാക്കുന്ന വിജ്ഞാനമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് എത്ര അടി കുഴിച്ചിട്ടാ മോനെ, ഇപ്പോഴും അതിന്റെ നിർമ്മിക്കാൻ ഉപയോഗിച്ച അടിസ്ഥാന വസ്തു സുർക്ക കിട്ടിയിട്ടില്ല എന്ന് ഇന്നത്തെ പത്രത്തിൽ വന്നത് നമ്മുടെ കുട്ടികൾക്ക് മിക്ക ആളുകൾക്കും അറിയാം. എന്നേക്കാൾ ഡീറ്റെയിലായി ആ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പറയും. എന്നാൽ മോനെ, നിന്റെ നിസ്കാരത്തിന്റെ ഫർള് എത്രയാണ്? നിന്റെ ആരാധനയുടെ നിയമങ്ങൾ എങ്ങനെയാണ്? അഞ്ചു നേരം നീ നിർവഹിക്കേണ്ട നിസ്കാരത്തിന്റെ നിയമങ്ങൾ അറിയുമോ മോനെ? മുല്ലപ്പെരിയാർ പറയും, ഗോണ്ടാനോമ പറയും, അന്താരാഷ്ട്ര മാർക്കറ്റുകൾ പറയും, സെൻസെക്സ് പറയും, മാർക്കറ്റിംഗ് നിലവാരങ്ങൾ പറയും. പക്ഷേ അഞ്ചു നേരത്തെ ആരാധനയുടെ വിജ്ഞാനം അറിയുന്നില്ല. എന്നിട്ട് അവനും ഗമനടിച്ച് നടക്കുകയാണ്, ഞാനും മുസൽമാനാണ്, ഞാനും ഈ സമുദായത്തിന്റെ അംഗമാണ്, അനിവാര്യമായ വിജ്ഞാനം അവൻ നേടിയിട്ടില്ല. ഇവിടെയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ പറയുന്നത്, നമ്മുടെ മക്കൾക്ക് വൈജ്ഞാനികമായ മുന്നേറ്റം, അതിൽ ബേസിക്കലി ഫണ്ടമെന്റലി അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് പറഞ്ഞു കൊടുക്കലാണ് അനിവാര്യമായും രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. നമ്മുടെ മക്കൾ ഇന്ന് ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവരില്ലേ, ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്നവരില്ലേ, ഇന്ന് തന്നെ വാപ്പാ നിങ്ങളെ വീട്ടിൽ വിളിച്ചിട്ട് കേവലം കോളേജിൽ മാത്രം പഠിക്കുന്ന പൊന്നുമോനെ അടുത്ത് നിർത്തിയിട്ട് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും നിസ്കാരത്തിന്റെ ഫറളും ഷറത്തും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കൂപ്പാ, അവൻ അറിയുമോ? അതിന്റെ പ്രാധാന്യം അറിയുമോ? അവൻ അവന്റെ ആരാധനയുടെ ജ്ഞാനം അറിയുന്നില്ല. അവന്റെ പ്രസന്റേഷൻ ഓഫ് വേർഷിപ്സ്, ആരാധനകളുടെ നിർവഹണം എങ്ങനെയാകണം എന്നുള്ള നിയമം അവൻ മനസ്സിലാക്കുന്നില്ല. അവൻ ഏതോ ഒരു മായാലോകത്ത് 3G, 4G, 5G ഒക്കെ ആയി ജീവിക്കുകയാണ്. അവന്റെ കയ്യിലുള്ള മൊബൈൽ എന്ന ഉപകരണത്തെ തിരിച്ചും മറിച്ചും ഉപയോഗിക്കാൻ അറിയാം. പക്ഷേ അവനവന്റെ ജീവിതത്തെ, സ്വന്തം ലൈഫ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. നിങ്ങളുടെ പൊന്നുമോള് രാവിലെ പള്ളിക്കൂടത്തിൽ പോയി വൈകുന്നേരം കെട്ടുപുസ്തകം കൊണ്ടുവച്ചിട്ട് അതാ അവള് കട്ടിലിലേക്ക് മറിയുമ്പോ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മകൾക്ക് അള്ളാഹുവിന്റെ ദീനിലെ ആരാധനയുടെ നിയമം അറിയുമോ? ഇതുപോലെ ദീനിന്റെ നിയമങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ, ദീനീയായ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ വരച്ചു വെച്ച ഒരു വരയുണ്ട്, എനിക്ക് ജയിക്കണമെങ്കിൽ മോള് നല്ല ഉദ്യോഗസ്ഥയാകണം, എനിക്ക് അഭിമാനം വേണമെങ്കിൽ മോനൊരു ഡോക്ടർ ഓർ എഞ്ചിനീയർ ആകണം, എനിക്ക് അഭിമാനത്തോടെ നടക്കണമെങ്കിൽ എനിക്ക് നല്ലൊരു എന്റെ മകനൊരു ഗവർണർ ആകണം, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പിതാവേ, ജീവിതത്തിന്റെ നിർവചനങ്ങളെ നിങ്ങൾ മാറ്റി എഴുതിപ്പോയോ? ഇല്ല. വിജയിക്കുന്ന വഴി ഏതാണ്? തഖ്വൽ ഇലാ, അല്ലാഹുവിലേക്കുള്ള തഖ്വയിലൂടെ അല്ലാതെ വിജയിക്കാൻ പറ്റൂല. ആ തഖ്വയിലേക്ക് ചേരുന്ന ആയുധങ്ങൾ ഏറ്റുവാങ്ങിയ ഭരണാധികാരിയായിരുന്നു ഉമറുൽ മുഖ്താർ. കഴുകുമരത്തിന്റെ താഴെ കൊണ്ട് നിർത്തിയിട്ട് അന്ത്യാഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞ് അലൈഹി തവക്കൽതു വഇലൈഹി അനീബ് ഓതിയിട്ട് കഴുകുമരത്തിലേക്ക് കഴുത്ത് കാണിച്ചു കൊടുത്ത മഹാനായ ഉമറുൽ മുഖ്താറിന്റെ ഭൂമി അഭിമാനമുള്ള ലിബിയയായിരുന്നു. ഒബാമയെയും മിഷേലിനെയും തോൽപ്പിക്കുന്ന വിധം ഡ്രസ്സിംഗ് സ്റ്റൈല് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ജീവിക്കുന്ന ബഷാർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വെപ്പാട്ടികളായ പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് നടന്ന ഗദ്ദാഫിയുടെ ലിബിയയുടെ ചിത്രം എന്താണ്? അവിടെയാണ് ആഗോള വർത്തമാനങ്ങൾ ഗ്രാമവർത്തമാനങ്ങളിൽ ഒരു ചേർവായന വേണ്ടി വരുന്നത്.
പ്രിയപ്പെട്ട സഹോദര, ലിബിയയുടെ ആത്മീയ വിപ്ലവകാരി ഉമറുൽ മുഖ്താർ മഹാനവരകൾ ഉയർന്നു നിന്ന ലിബിയ അഭിമാനമുള്ള ലിബിയയാണ്. ഗദ്ദാഫി എന്ന ആസ്വാദനങ്ങളിലെ ലോകത്തെ പാശ്ചാത്യൻ പെണ്ണുങ്ങളെ കൊണ്ട് വെപ്പാട്ടി ജീവിതം നയിച്ച ഭരണാധികാരി തെരുവിൽ വലിച്ചഴയ്ക്കപ്പെടുകയും ബുള്ളറ്റ് പ്രൂഫ് കൊണ്ട് രക്ഷ ലഭിക്കാതിരിക്കുകയും സ്വർണ തോക്ക് കൊണ്ട് സുരക്ഷ ലഭിക്കാതിരിക്കുകയും ചെയ്ത് വലിച്ചെറിയപ്പെട്ട ഭരണാധികാരിയാണ്. നീയൊന്ന് വായിക്കുമോനെ രണ്ട് ചിത്രങ്ങളെയും. ഉമറുൽ മുഖ്താറിന്റെ ദാടി വെച്ചൊരു ചിത്രം, ഉമറുൽ മുഖ്താറിന്റെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ചിത്രം, ഉമറുൽ മുഖ്താറിന്റെ ഖുർആൻ ഓതുന്ന ചിത്രം, ഉമറുൽ മുഖ്താറിന്റെ ഔറാദ് ചൊല്ലുന്ന ചിത്രം, ഉമറുൽ മുഖ്താറിന്റെ പണയം വെക്കാത്ത ഈമാനിക ബോധമുള്ള ചിത്രം. അതാണ് ലിബിയയുടെ ആത്മീയമായ ഇന്നലകൾക്ക് പറയാനുള്ളത്. അതേസമയത്ത് ആസ്വാദനങ്ങളുടെയും ആർഭാടങ്ങളുടെയും ലോകത്ത് ജീവിക്കുന്ന ഗദ്ദാഫിയുടെ ലിബിയ ഇവിടെയാണ് ഭൗതികത പരാജയപ്പെടുകയും ആത്മീയത വിജയിക്കുകയും ചെയ്തത്. പാതിരാവിന്റെ പഴുതിൽ പഴഞ്ചൻ കീറാനെടുത്ത വസ്ത്രമെടുത്ത് തഹജ്ജുദിന്റെയും നിസ്കാരത്തിന്റെയും മുസല്ലയിലേക്ക് പോയ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചിത്രമാണ് ഒരു ഭാഗത്ത് കാണുന്നത്. അവിടെയാണ് മിഷേലിനെയും ഒബാമയും പരാജയപ്പെടുത്തുന്ന മോഡേൺ സ്റ്റൈലിൽ ജീവിക്കുന്ന ബഷാറിന്റെയും പെണ്ണിന്റെയും ചിത്രം വരുന്നത്. സിറിയ ആത്മീയതയോട് സമ്മതമായി നിന്നൊരു രാജ്യം ആധുനികതയെ പരാജയപ്പെടുത്തുകയാണ് ആധുനിക ലോകത്ത് കാണുന്ന ചിത്രം. ഇങ്ങനെ ഓരോ രാജ്യവും നമ്മൾ വായിക്കണം. അങ്ങനെ ഇന്നലകളിൽ ശോഭയുണ്ടായിരുന്ന ആത്മജ്ഞാനികളുടെ മലബാറിന്റെ മണ്ണിൽ സിനിമകളുടെയും വൃത്തികേടുകളുടെയും സ്പോർട്സിന്റെയും തരംഗങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന പുതിയ മനുഷ്യ ഈ വിധമാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ അല്ലാഹുവിന്റെ പരീക്ഷണം വന്നു പോകുമല്ലോ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഏറ്റെടുക്കേണ്ട ചിത്രം എങ്ങനെയാണ്? ഓരോ ഗ്രാമങ്ങളുടെയും ഓരോ പ്രവിശ്യകളുടെയും പതനത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ നാട്ടുകാരെ നശിച്ചു പോകാനുള്ള കാരണം എന്താ? കള്ളുകുടിയെങ്കിൽ, നമ്മുടെ നാട്ടിൽ കള്ളുകുടി ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം ഈ നാട് നശിച്ചു പോകുമെന്ന്. ആ നാട്ടുകാരെ നശിച്ചു പോകാനുള്ള കാരണം എന്ത്? വ്യഭിചാരത്തിന്റെ ആധിക്യമാണ്. നമ്മളുടെ അരമനകളിൽ വ്യഭിചാരത്തിന്റെ ദുർഗന്ധമുണ്ടോ? അള്ളാഹുവിന്റെ പരീക്ഷണം നമുക്ക് മകലയല്ലെന്ന വിചാരം വരണം. സ്വവർഗഭോഗത്തിന്റെ സമുദായത്തെ ചണ്ടിചവറുകളായി വലിച്ചെറിഞ്ഞ ചരിത്രമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ നിന്ന് ലോകം ഖുർആനിലൂടെ വായിക്കുന്നത്. അതാവർത്തിക്കുന്ന ലസ്ബിയനിസത്തിന്റെ ഉപാസകന്മാരെ, ലോകാധികാരിയുടെ നടപടികളെ നിങ്ങൾ ഭയക്കണം. ഇങ്ങനെ ഓരോ സമുദായത്തിന്റെയും ഉദ്ധാന പതനങ്ങളിൽ ചരിത്രമുണ്ട്. ഓരോ രാജ്യത്തിന്റെയും മുന്നേറ്റ പിന്നാക്കങ്ങളിൽ ചരിത്രമുണ്ട്. പാഠങ്ങളുണ്ട്. ഗുണപാഠങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് ബുദ്ധിമാൻ. പാഠങ്ങളനുസരിച്ച് ജീവിക്കുന്നവനാണ് യുക്തിമാൻ. അതുകൊണ്ട് മോനെ, എനിക്കും നിങ്ങൾക്കും അത്യാവശ്യമായി വേണ്ട വിജ്ഞാനം ഏതാണ്? നമ്മുടെ വിശ്വാസവും ആരാധനയും സമ്പൂർണമാക്കുന്ന വിജ്ഞാനമാണ്. നമ്മുടെ മക്കളോട് കമ്പ്യൂട്ടർ ടെക്നോളജിയിലെ പുതിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അവർ കൃത്യമായി ആൻസർ ചെയ്യും. ആ നിങ്ങളുടെ പൊന്നുമോനോട് ചോദിക്കണം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആരാധനയുടെ നിയമങ്ങൾ. നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല. ഇത് നിർബന്ധമായ വിജ്ഞാനമാണ്. അത് വാപ്പയും ഉമ്മയും വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട വിജ്ഞാനമാണ്. നമ്മുടെ മക്കൾക്ക് ഒരിക്കലും ഒഴിയാൻ പറ്റാത്ത വിജ്ഞാനമാണ്. മൂന്നാമതായി ഒന്നുകൂടി പറയട്ടെ, ഇൽമൈ യുസഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്ഖുലാ. ആത്മാവിനെ അനാശാസ്യതകളിൽ നിന്ന് അന്യം നിർത്തുകയും
അഴുക്കുകളിൽ നിന്ന് വിമലീകരിക്കുകയും ശുദ്ധമാക്കുകയും ചെയ്യുന്ന വിജ്ഞാനമാണ്. അവന്റെ ആത്മാവിനെ നന്നാക്കുന്ന വിജ്ഞാനം, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ആത്മീയമായണം. അപ്പൊ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട മൂന്ന് വിജ്ഞാനം ഏതാണ്? ഒന്ന്, അവന്റെ വിശ്വാസത്തെ നന്നാക്കുന്ന വിജ്ഞാനം. രണ്ട്, അവന്റെ ആരാധനയെ നന്നാക്കുന്ന വിജ്ഞാനം. മൂന്ന്, അവന്റെ ആത്മാവിനെ ശുദ്ധമാക്കുന്ന വിജ്ഞാനം. ആ ആത്മാവിനെ ശുദ്ധമാക്കുന്ന വിജ്ഞാനമാണ് അഖ്ലാഖ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തസ്കിയത്തിന്റെ വിജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തസ്ഫിയത്തിന്റെ വിജ്ഞാനം എന്ന് പറയുന്നത്. അവന്റെ മനസ്സിൽ നിന്ന് മൃഗീയമായ വികാരങ്ങളെ മാറ്റിയിട്ട് മാനുഷികമായ വിചാരങ്ങളെ സ്ഥാപിക്കുന്ന പാഠമാണ് ഇൽമയു സഹീഹു തഅത്തൻ വഖീദത്തൻ വമുസക്കിയൽ ഖൽബി സ്ഖുലാ. വൈകാരികമായി നോക്കുമ്പോൾ അവൻ ചില ജീവികളെ അതിജയിക്കുന്ന വികാരമുണ്ട്. അതിനെ നിയന്ത്രിക്കാനുള്ളതാണ് അവന്റെ സ്പിരിച്വൽ നോളജ്. അവന്റെ ചില മാനസികമായ അധികാര ബോധത്തെ നോക്കുമ്പോൾ അവനെ നശിപ്പിക്കാനുള്ള പല ഘടകങ്ങളുമുണ്ട്. അത് നിയന്ത്രിക്കാനുള്ളതാണ് അവന്റെ ആത്മീയമായ വിജ്ഞാനം. അപ്പോൾ മോനെ, ആത്മീയമായ വിജ്ഞാനം നിങ്ങളുടെ മകൾക്കും മകനും കൊടുക്കുമ്പോഴേ അവര് കലാലയത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് കണ്ണടിച്ച പെണ്ണിന്റെ കൂടെ പോകാതെ അരമനയുടെ അകത്തളത്തിലേക്ക് അള്ളാഹുവിനെ ഓർത്ത് വരണമോ? പടച്ചവനെ പേടിക്കുന്ന മനസ്സ് വേണ്ടേ മോളെ? വാപ്പാക്കും ഉമ്മാക്കൊക്കെ ബോധം വരുന്നേപ്പോഴാ ആറ്റുനോറ്റ് പോറ്റുന്ന മോള് ഒരു സുപ്രഭാതത്തിൽ ഒരുത്തന്റെ കൈപിടിച്ച് ഇറങ്ങിപ്പോകുമ്പോഴാണ് ഹയ്യയ്യോ മൺകൊണ്ട് അഭിശക്തനായല്ലോ. അപ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും വാപ്പമാർക്ക് ബോധം വരുന്നത്. അതിനു മുമ്പ് അതിനുവേണ്ടി കരയുന്ന വാപ്പാ, അന്യ പുരുഷനോട് എട കലരുന്നത് നിഷിദ്ധമാണെന്ന മനസ്സിൽ സ്ഥാപിക്കുന്ന വല്ല ആത്മീയ വിജ്ഞാനവും നിങ്ങളുടെ മകൾക്ക് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം നടത്തേണ്ടിയിരുന്ന ചില പ്രിക്വേഷൻസുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്, ഒരുക്കങ്ങളുണ്ട്, പ്രാഥമികമായ ചില ഒരുക്കങ്ങൾ. ആ ഒരുക്കങ്ങൾ നടത്താതെ കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ സ്വത്തിന്റെ മുഴുവനും ചങ്ങലകൾ, ചാവികൾ, താക്കോലുകൾ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച് മകനെ പോറ്റിക്കൊണ്ട് വരുമ്പോഴാണ് ഒരു സായാഹ്നത്തില് മോനെ കാണാനില്ല. എവിടെ പോയതാ? അപ്പുറത്തെ ആചാര്യരുടെ മോളെയും കൊണ്ട് പോയതാണ്. ഇത് എല്ലാ നാട്ടിലും ഇന്ന് വ്യാപിച്ചു വരുന്ന ദുരന്ത ചിത്രമാണ്. ചോദിക്കട്ടെ വാപ്പാ, നിങ്ങളുടെ മകനെങ്ങനെ ഇറങ്ങിപ്പോകാതിരിക്കാനുള്ള പല വല്ല പ്രതിരോധ കുത്തിവെപ്പും നടത്തിയിട്ടുണ്ടോ? പല മാരക രോഗങ്ങളും വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ ഗർഭിണിയായിരിക്കുമ്പോ തന്നെ, ഉമ്മാന്റെ പള്ളയിൽ കുഞ്ഞിരിക്കുമ്പോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാം വയസ്സിലും രണ്ടാം വയസ്സിലും മൂന്നാം വയസ്സിലുമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് എത്രമാത്രം എഫക്റ്റീവാണ് വേണ്ടതാണെന്നുള്ളത് ഇപ്പൊ എന്റെ ചർച്ചയല്ല. ഏതായാലും ശരി, എന്റെ മകൻ വികലാംഗനാകണ്ട, എന്റെ മകൻ മന്ദബുദ്ധിയാകണ്ട, എന്റെ മകന്റെ കണ്ണിന്റെ കാഴ്ച പോകണ്ട എന്ന് വിചാരിച്ച് നമ്മളെ പല കുത്തിവെപ്പുകളും വാക്സിനേഷനും നടത്തിയില്ലേ? എന്നാൽ വഴിയിൽ നിന്ന് മാടി വിളിക്കുന്ന പെണ്ണിന്റെ മാദക മേനിക കണ്ടുകൊണ്ട് ഇറങ്ങിപ്പോകാതിരിക്കാനുള്ള വല്ല പ്രതിരോധ കുത്തിവെപ്പും നിങ്ങളുടെ മകന്റെ മനസ്സിന് നൽകിയിട്ടുണ്ടോ? ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. കുത്തിവെപ്പെടുക്കേണ്ട സമയത്ത് നമ്മൾ നിർവഹിച്ചിട്ടില്ല. ആ കുത്തിവെപ്പാണ് ആത്മീയമായ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ആ ആത്മീയമായ വാക്സിനേതാണ്? സ്പിരിച്വൽ വാക്സിനേഷനാണ്. പടച്ചവനെ കുറിച്ചുള്ള ഭയം എന്റെ മകളുടെയും മകന്റെയും കൽബിൽ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ
അറിയുമോ, മദീനയുടെ പുണ്യവാളൻ ലോകത്തിന്റെ മുഴുവനും മനസ്സകത്തിലെ മാണിക്ക കൊട്ടാരത്തിൽ നിറശോഭയോടെ ജീവിക്കുന്ന ലോകത്തിന്റെ നിധിയും നിറനിധിയുമായ മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ കിടക്കുമ്പോഴാണ് ലോകത്തിന്റെ നേതാവിന്റെ പുണ്യവതിയായ പ്രിയപ്പെട്ട മോള് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആരാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപുത്രിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ പ്രാഥമിക ദിനങ്ങളിൽ ഒരു ഉമ്മയെപ്പോലെ സേവനം ചെയ്ത ഉമ്മു അബീഹ എന്ന പേരുള്ള മോളാണ്. ആത്മീയതയുടെ ചക്രവാളങ്ങളെ അന്ത്യനാൾ വരെ നിയന്ത്രിക്കേണ്ട അഹ്ലു ബൈത്തിലെ രാജാത്തിയാണ്. ആധ്യാത്മികതയുടെ നിറപ്രഭ തേടിയിട്ട് സ്വർഗത്തിലെ രാജ്ഞിയായി വാഴേണ്ട മഹതിയാണ് ഭവതിയാണ് ബീവി ഫാത്തിമ അൽബത്തൂൽ. ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അറിയുമോ, ഉപ്പാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് കാണാൻ വരുന്നു മോള് ഫാത്തിമ. ലോകത്തിന്റെ മുഴുവനും നേതാവായ റസൂലുള്ളാഹിന്റെ പൊന്നമോള് ബീവി ഫാത്തിമ. ഫാത്തിമ എന്ന് പറഞ്ഞാലേ ഏതെങ്കിലും മിർസാമാരുടെ പേരല്ല, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നമോളാണ്. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മുഖത്തോട് അവിടുന്ന് ചുംബനം കൊടുക്കാൻ ചേർന്ന് നിൽക്കുമ്പോ കഴുത്തിൽ കിടന്ന് മിന്നുന്ന മാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ പതിയുകയാണ്. പെട്ടെന്ന് അള്ളാന്റെ ഹബീബങ്ങ് മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോഴും ബുദ്ധിമതിയായ ബീവി ഫാത്തിമ തീരുമാനിച്ചു, അനുവദിക്കപ്പെട്ട ആഭരണമാണെങ്കിലും ആത്മീയതയുടെ ഉന്നതിയിൽ നിൽക്കുന്ന എന്റെ വാപ്പാ, ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ടിട്ട് ദുനിയാവിന്റെ പ്രണയിയായി പോയോന്ന് തെറ്റിദ്ധരിക്കാൻ വകുപ്പുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിനെ ആത്മീയമായി ഏറ്റവും നല്ല നിലയിൽ നിർത്തണമെന്ന് ഇഷ്ടപ്പെടുന്ന വാപ്പാക്ക് എനിക്ക് ആഭരണ ഭ്രമത്തിന്റെ പേരിലാണോ ഇതിട്ടിരിക്കുന്നത് എന്ന ഒരു ശിക്ഷണത്തിന്റെ രീതിയിലാണ് നബി തങ്ങളെ മുഖം തിരിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ഇനി ഈ മാലയും വേണ്ട. ആ മാല കൊടുത്തിട്ട് അടിമയെ മോചിപ്പിച്ച മഹതിയാണ് ബീവി ഫാത്തിമ. അത്രയും വലിയ പരിത്യാഗത്തിന്റെ വിജ്ഞാനമാണ് മദ്രസത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് കാണുന്നത്. അനുവദിക്കപ്പെട്ട ഒരു മാല പോലും ആത്മീയമായി ഏറ്റവും ജനിത്തിൽ ഉന്നതിയിൽ നിൽക്കേണ്ട എൻ്റെ മോക്ക് ഇതിനോട് ഇഷ്ടം വന്നു പോകാൻ പാടില്ല. അത് ഉപയോഗിക്കൽ അനുവദനീയമൊക്കെയാണ്. പക്ഷേ എൻ്റെ മോള് എല്ലാ ഭൗതികമായ ചിന്തയിൽ നിന്നും പരിത്യാഗമുള്ളവളാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശിച്ചു. അത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഏറ്റെടുത്തു. ഏറ്റെടുത്തിട്ട് മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാറ്റിയങ്ങ് വെക്കുകയാണ്. മോനെ, എന്റെയും നിന്റെയും മകൾക്ക് ഭൗതിക ലോകത്തോട് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ജീവിതമല്ലേ നമ്മളെ നയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ചില ആളുകളൊക്കെ മന്ത്രിപ്പിക്കാനും അതുപോലെ തന്നെ സന്തോഷത്തിനും ഒക്കെ പെൺമക്കളെ എടുത്തുകൊണ്ട് വരുമ്പോ ഏറ്റവും ലേറ്റസ്റ്റ് പരിഷ്കാരമുള്ള കുപ്പായമാണ് മോൾ കിട്ടുകൊടുത്തിട്ടുള്ളത്. അവളുടെ ശരീരത്തിന്റെ മിക്ക ഭാഗവും പുറത്താണ്. അപ്പൊ ഇനി എന്താ നിങ്ങളുടെ ഈ രണ്ടും മൂന്നും നാലും ഒക്കെ വയസ്സുള്ള മോളെ ഇങ്ങനെ ഈ അർദ്ധനഗ്നയായി നടത്തുന്നതെന്ന് നമ്മൾ ചോദിച്ചാൽ ഏ ഔട്ട് ഓഫ് ഫാഷൻ മുസ്ലിയാരാന്ന് പറയും. പക്ഷേ കൊച്ചു മക്കൾക്ക് ഔറത്ത് മറയ്ക്കാനും ജീവിതത്തിൽ ശിക്ഷണം കൊടുക്കാനും ചെറുപ്പത്തിലേ നമ്മൾ അവർക്ക് ബോധമുണ്ടാക്കി കൊടുക്കണം. എന്റെ മോള് പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ലല്ലോ, എന്റെ മോള് വലുതായിട്ടൊന്നും ഇല്ലല്ലോ, ഇത് കൈക്കുഞ്ഞല്ലേ, ഇതിനൊക്കെ തന്നെ നിങ്ങൾ നിർബന്ധം പിടിച്ചാലോ എന്ന് ചിലപ്പോൾ വിചാരിക്കും. എന്നാൽ ചെറുപ്പത്തിലേ അവരിൽ ഊട്ടിയുറപ്പിക്കേണ്ടതാണ് നാണം.
ചെറുപ്പത്തിലെ അവരിൽ ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. അവർക്ക് മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാനുള്ള ബോധം. അത് പക്ഷേ നമ്മൾ ജനിക്കുമ്പോഴേ, ജനിക്കുമ്പോൾ മുതൽ തന്നെ ഇല്ലായ്മ ചെയ്ത് കളയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം മതങ്ങൾ അവിടുത്തെ മക്കളെയും ബന്ധപ്പെട്ടവരെയും മുഴുവനും ആഗ്രഹിച്ചത് കേവലം ഭൗതികമായൊരു ലോകത്തെ വളർത്താനല്ല, അടുത്തു നിന്നവരെ മുഴുവനും സ്വർഗത്തിലെ നേതാക്കളാക്കി മാറ്റിയ രാജാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോ ചില മുതലാളിമാർക്കൊരു ഗമ കാണും. മുസ്ലിയാരെ, അത് അടുപ്പത്ത് തീപറ്റിക്കാൻ പോലും അവസ്ഥ നബിതങ്ങൾക്കില്ലാത്തത് കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കടന്നത് കൊണ്ടല്ലേ വലിയ ആഡംബരമൊന്നുമില്ലാതെ ജീവിച്ചത്. മോനെ, അല്ല അല്ല, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അന്നഫ്സി ഫറാ അയ്യമാ ശമമീ وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم മക്കയിലെയും മദീനയിലെയും മാമലകൾ മാടിവിളിച്ചു കനകമായി കൈവെള്ളയിലേക്ക് വരട്ടേന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിച്ചു, യാ റസൂലല്ലാ, ഈ മലകളുടെ അകത്തളത്തിൽ ഒതുക്കി വച്ചിരിക്കുന്ന സ്വർണത്തിന്റെ കൂമ്പാരങ്ങൾ തങ്ങളുടെ മുമ്പിലേക്ക് വരട്ടെ നബിയേ. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മനാക്കിയ അള്ളാഹന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, വേണ്ടണ്ട, എനിക്ക് ആവശ്യമില്ല. കാരണം അള്ളാഹന്റെ റസൂലിന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്തു കൊടുക്കാൻ അള്ളാ റെഡിയാണ് മോനെ. കാരണം അത്രയും വലിയ ഇഷ്ടമാണ് ലോകത്തിന്റെ മുഴുവൻ ഖജനാവുകളുടെയും ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല. നബിതങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം നൽകാൻ റെഡിയാണ്. അപ്നെ മഹബൂബ് കോയേ ഖുദാനേ കഹാ ആസ്മാ കീ തറഫ് യോ തെരാ ദേഖ്നാ തൂ ജോ ചാഹേ തോ ഖിബ് بدل جائے گا تو جو چاہے تو قبلہ بدل جائے گا جو ہے تیری رضا وہ ہے میری رضا جو ہے تیری رضا وہ ہے میری رضا അള്ളാഹുവിന്റെ ഹബീബിനോട് പടച്ചവൻ പറയുകയാണ്, അപ്പനെ മഹബൂബ് കോയേ ഖുദാനെ കഹാ. മഹബൂബായ നബിതങ്ങളോട് അല്ലാഹു തആല പറയാണ്, ആസ്മാക്കി തറഫ് ദേഖിയേ, ആകാശമണ്ഡലത്തിലേക്ക് നോക്കൂ നബിയേ. തൂ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ, തങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഖിബ്ലയെ അങ്ങ് മാറ്റി തന്നേക്കാം. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, ആപ്കോ ജോ റാസി ഹേ തോ ഖിബ്ല ഭീ ബദൽ ജായേഗാ, തങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഖിബ്ലയും അങ്ങ് മാറ്റിത്തരാം. ജോ ഹേ തേരി റസാ ഓ ഹേ മേരി റസാ, തങ്ങളുടെ ഇഷ്ടമെന്താണോ അതാണ് തങ്ങളെ നമ്മുടെയും ഇഷ്ടം. അത്രയും വലിയ സ്വീകാര്യതയുടെ പറുദീസയിലുള്ള പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള്
വിമാനമില്ലാത്ത കാലത്ത് വാനലോകങ്ങളെ അതിജയിച്ച് യാത്ര ചെയ്ത പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്രുതവാഹിനികളായ സഞ്ചാരികളില്ലാത്ത കാലത്ത് ബുറാഖിലൂടെ സഞ്ചാരം നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈനോക്കുലർ ഇല്ലാത്ത കാലത്ത് ദൂരദർശനം നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലത്ത് സൂക്ഷ്മദർശനം നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിവേഴ്സ് ക്യാമറകൾ ഇല്ലാത്ത കാലത്ത് പിന്നിൽ നിന്നവരെ കണ്ടറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്കാനിംഗ് ഫെസിലിറ്റീസ് ഇല്ലാത്ത കാലത്ത് ഉള്ളറയിലുള്ള രഹസ്യങ്ങളെ വായിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമല്ലാത്തപ്പോ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിന് അവിടുത്തെ തിരുവരുളുകൾ ഫലപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ഫലമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് മുഴുവനും ആത്മീയമായി അനുഭവിച്ച നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് പബിൾ സ്കോപ്പ് ടെലസ്കോപ്പ് സംവിധാനത്തിലൂടെയാണ് ഭൂമിയെപ്പോലുള്ള ഗോളങ്ങൾ വേറെയുമുണ്ട് ഗ്രഹങ്ങളുണ്ട് എന്ന് സയൻസ് വാദിക്കുന്നതേ ഉള്ളൂ. അതെത്ര ദൂരമാ? 600 പ്രകാശവർഷം ദൂരെ, 32 പ്രകാശവർഷം ദൂരെ, 27 പ്രകാശവർഷം ദൂരെ എന്ന് പറഞ്ഞാൽ നാദാപുരത്തോ കുറ്റ്യാടിയിലോ പേരാമ്പ്രയിലോ കോഴിക്കോടോ ഉണ്ടെന്നല്ല, 3×10⁸ പെർ സെക്കൻഡ്, 300,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം 600 കൊല്ലം സഞ്ചരിച്ചാൽ അത്രയും ദൂരത്തൊരു ഗോളമുണ്ട് പോൽ സയൻസ് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോ ഇത് എല്ലാ മണ്ഡലങ്ങളെയും അതിജീവിച്ച് മേലാകാശത്ത് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ദ്രുതവാഹിനികളായ വലിയ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമീ കമാ സറൽ ബദറു ഫീ ദജിൻ മിനല്ലുലമീ. ചന്ദ്രസഞ്ചാരം പോലെ ഭൂമി സഞ്ചാരം നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ശരി എന്റെ പ്രിയപ്പെട്ട സഹോദര, എല്ലാ മോഡേൺ സംവിധാനങ്ങളുടെയും നടുവിൽ നിന്ന് നിങ്ങളുടെ മകന്റെയും മകളുടെയും നമ്മുടെയും മനസ്സിലേക്ക് വരേണ്ട വിചാരമേതാണ്? ആത്മീയമായ വിചാരമാണ്. അതിന് നൽകേണ്ട വിജ്ഞാനമേതാണ്? സ്പിരിച്വൽ എഡ്യൂക്കേഷനാണ്, ആത്മീയമായ വിജ്ഞാനമാണ്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില്ലിക്കാശിന് വകുപ്പില്ലാഞ്ഞിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിത്യാഗം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഭൗതികമായ വിരക്തി, ഇതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുനിന്നത്. നമ്മൾ വിചാരിക്കും നബി തങ്ങൾക്ക് ഗതിയില്ലാത്തോണ്ടല്ലേ മോൾക്ക് തുണിയും കുപ്പാവും വാങ്ങിക്കൊടുക്കാഞ്ഞത്, നബി തങ്ങൾക്ക് ഗതിയില്ലാഞ്ഞിട്ടല്ലേ അങ്ങനെയൊന്നും ജീവിക്കാഞ്ഞത്. മോനെ അത് തെറ്റിദ്ധാരണയാണ്. അപ്പ എന്റെ മോള് ആരാകണമെന്ന ചിന്ത വേണം. വാപ്പാക്കും ഉമ്മാക്കും മക്കളോടുള്ള ബാധ്യത എന്താണ്? മക്കളോടുള്ള ബാധ്യത, നമ്മൾ നല്ല ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരെ വളർത്തണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഡോക്ടർ ഓർ എഞ്ചിനീയർ ഓർ മാനേജർ ഓർ എനി അതർ പോസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ്സ് ഇത് നൽകണം എന്ന് നമ്മൾ മനസ്സിലാക്കിപ്പോയി. അല്ല അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടുള്ള ബാധ്യത എന്താണ്? ഓ അംഫുസക്കും വഹിലീക്കും നാറാ. മോളെ എന്ത് പഠിപ്പിച്ചാലും വേണ്ടിയല്ല, മോളെ എന്ത് പഠിപ്പിച്ചില്ലേലും വേണ്ടിയല്ല, അവളെ സ്വർഗത്തിൽ കടത്താൻ പറ്റുന്ന രീതിയിലാക്കണം. അതാണ് മോനെ നിന്റെ ഡ്യൂട്ടി. മോനെ ഇനി ഏത് ഉദ്യോഗം കൊടുത്താലും വേണ്ടിയല്ല, കൊടുത്തില്ലേലും വേണ്ടിയല്ല, അവൻ എന്ത് വേണം? അവനെ അവിടുന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന രീതിയിൽ വളർത്തണം.
ഭാര്യയ്ക്ക് നീ എത്ര വലിയ സൗകര്യങ്ങൾ ചെയ്താലും വേണ്ടില്ല, ചെയ്തില്ലെങ്കിലും വേണ്ടിയല്ല. അവളെ നരകത്തിൽ വിടാൻ പാടില്ല. ഭാര്യയെ നരകത്തിൽ വിടരുത്, മോളെ നരകത്തിൽ വിടരുത്, മോനെ നരകത്തിൽ വിടരുത്. അതാണ് ഒരു ഭർത്താവിന്റെ ഒരു പിതാവിന്റെ ഡ്യൂട്ടി. പക്ഷേ നമ്മളോ നരകത്തിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുത്തിട്ട് യാ അല്ലാഹ് മഴ സലാമ ഞാൻ ഗൾഫിലേക്ക് പോവാ. ജഹന്നമിയായ മുഴുവൻ ചാനലുകളും പ്രിയപ്പെട്ട ഭാര്യയുടെ അരമനയിൽ വെച്ചു കൊടുത്തിട്ട് ഇനി എന്റെ ഭാര്യ മലക്കുകളെ കൂട്ടത്തിൽ നിന്ന് വന്നതാന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഗൾഫിലേക്ക് പോണത്? എല്ലാ വൃത്തികേടുകളുടെയും കവാടങ്ങൾ വീട്ടിന്റെ അകരമനയിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തിട്ട് നീ എന്ത് വിശ്വാസത്തിലാണ് പോകുന്നത്? നിന്റെ മകൾക്ക് ആരുടെയും കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ ജീവിപ്പിച്ചിട്ട് അള്ളാഹുവിനെ റസൂലിനെയും ഭയക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാതെ കള്ളിന്റെയും കഞ്ചാവിന്റെയും വൃത്തികേടുകളുടെയും തോന്നിവാസത്തിന്റെയും റാക്കറ്റുകളുടെയും പിടിച്ചുപറിയുടെയും മുഴുവൻ തെമ്മാടിത്തരത്തിന്റെയും കേളീരംഗങ്ങളായ കലാലയങ്ങളിലേക്ക് മോളെ പറഞ്ഞു വിട്ടിട്ട് വാപ്പ ഗൾഫിൽ അധ്വാനിക്കാൻ പോവാ. വിചാരം എന്തുവാ, എന്റെ മോള് മലക്കുകളെ കൂട്ടത്തിൽ നിന്ന് വന്നതാ എന്ന് വിചാരിച്ചിട്ടാണോ വാപ്പ പോണത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. സാഹചര്യങ്ങളിൽ മനുഷ്യനെ മുഴുവനും തെറ്റിലേക്ക് നയിക്കും. അതുകൊണ്ട് തെറ്റായ സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലുള്ള മദ്രസയിലേക്ക് ഏഴാം ക്ലാസ്സിലെ പ്രായപൂർത്തിയായാൽ മോളെ വിടൂല. എന്തേ, എന്റെ മോള് പ്രായപൂർത്തിയായി, അതുകൊണ്ട് ഇനി മദ്രസയെ തൽക്കാലം പോകണ്ട. അതേ സമയത്ത് 20 വയസ്സായ മോള് എവിടേക്കാ പോണത്? ഡണ്ടുകരിലേക്കാണ് പോണത്, എഞ്ചിനീയറിങ്ങിന്. 22 വയസ്സായ മോളെ ബാംഗ്ലൂരിലേക്കാണ് പോണത്, എന്തിനാ? മെഡിസിന് പഠിക്കാൻ. എന്റെ മോൾ എവിടെയാണ് പോണത്? എയറോനോട്ടിക്സിന്റെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ. അവിടെ വാപ്പാക്ക് പേടിയില്ല. ട്രെയിനിൽ ഒറ്റയ്ക്ക് വിടുന്ന മകൾക്ക് എന്ത് സംഭവിക്കുമെന്ന വിചാരമില്ല. മോളെ ATM കാർഡ് കയ്യിലെടുത്തിട്ടുണ്ടോ? മൊബൈൽ കയ്യിലുണ്ടോ? ഇനി ആവശ്യമുള്ള വല്ല സംവിധാനങ്ങളും വേണോ? പാം ടോപ്പ് വേണോ? ലാപ്ടോപ്പ് വേണോ? ഐപാഡ് വേണോ? ഐഫോൺ വേണോ? എല്ലാം മോക്ക് തരാ. മോളെ നാളെ ഒരു എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇങ്ങനെ വന്നാ മതി എന്ന് പറഞ്ഞ് നരകത്തിന്റെ വിറക് കൊള്ളിയാകാൻ വിടുന്ന വാപ്പാ നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ പ്രതിക്കൂട്ടിലാണ്. ദുനിയാവിലെ ഒരു ഫെയിം ആൻഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങളുടെ മകളെ മുഴുവൻ പ്രതികൂല സാഹചര്യത്തിലേക്കും നിങ്ങൾ വിട്ടു. നിങ്ങളുടെ മകനെ മുഴുവൻ പ്രതികൂലമായ സാഹചര്യത്തിലേക്കും വിട്ടു. നിങ്ങളുടെ മകനെ വേണമെങ്കിൽ ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, എന്തോ ആക്കാം. അനുവദിക്കപ്പെട്ട എല്ലാ വിജ്ഞാനവും ഇസ്ലാം സമ്മതിക്കുന്നു, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ആ അനുവദിക്കപ്പെട്ട വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇസ്ലാമികമായ നിയമങ്ങളെ ഹോമിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാൻ പറ്റൂല. എന്റെ മകള് നാളെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഗൾഫുകാരൻ നാട്ടിലൊക്കെ വന്ന് തൽക്കാലം വിസയൊക്കെ ക്ലോസ് ചെയ്ത് നിൽക്കാൻ പോവാണ്. എന്താപ്പ ഇങ്ങനെ നിർത്തിയോ? അതെ, എന്റെ ഒരു മോൾ എഞ്ചിനീയർ ആണ്, ഒരു മോൻ ഡോക്ടറാണ്, വേറൊരു മോനാണെങ്കിലും ഇപ്പൊ IAS പഠിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കോളർ പൊക്കാനാണോ അപ്പാ നിങ്ങൾ ഈ ജീവിതം ഹോമിച്ചത്? പാടില്ല, പാടില്ല. ആ വിജ്ഞാനമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അവൻ പഠിച്ചവനെ മറന്നുകൂടാ. എന്താ മോനെ ഒന്ന് ദറസിലേക്ക് വിടാഞ്ഞേ? ഓ, ദറസിലേക്ക് വിട്ടാ മോൻ ഒരു മൊയ്ലാരായി ഇങ്ങി വരുമെന്നല്ലാതെ അവന് നല്ല 5 ശമ്പളമോ 10 ശമ്പളമോ ഒന്നും കിട്ടൂലല്ലോ എന്ന് വിചാരിച്ച് അഭിമാനത്തിന് വേണ്ടി ആത്മീയതയെ ബലി കഴിച്ചവരെ, നിലനിൽക്കുന്ന വിലാസം അലിമീങ്ങളുടേതാണ്. കേവലമായ അഭിമാനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാം ഹോമിച്ചു കളഞ്ഞോ? പാടില്ല, പാടില്ല. ഇവിടെ നിലനിൽക്കുന്ന വിലാസം ആരുടേതാണ്? അലിമീങ്ങളുടെ വിലാസം മാത്രമാണ് നിലനിൽക്കുന്നത്. അത് ഞാനൊരു മുത്താലിമായത് കൊണ്ട് വാദിക്കുകയല്ല, ഇവിടെ നിലനിൽക്കുന്ന വിലാസം മുഴുവനും ആലിമീങ്ങളുടെ വിലാസമാണ്. അറിയുമോ ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ കആയാതി സബൂരി അല സ്വഹീഫ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ട് എത്ര കാലമായി? 15 സ്വഹാബികളെ കണ്ടെന്ന് ചരിത്രം പറഞ്ഞ മഹാനാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ.
അന്ന് ചാനലില്ല, വീഡിയോ ഇല്ല, ഓഡിയോ സംവിധാനങ്ങളില്ല, അധികാരത്തിന്റെ പീഠമില്ല, ആഢ്യത്വത്തിന്റെ അവകാശമില്ല. പള്ളിയുടെ മൂലയിലിരുന്ന് പഠിക്കുകയും ദർസ് നടത്തുകയും ചെയ്ത മഹാനാണ് ഇമാമുൽ മുസ്ലിമീൻ അബൂ ഹനീഫ. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിനറിയാം. എന്നാൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഭരണാധികാരി ആരാണ് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ? അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഖലീഫ ആരാണ്? അബൂ ഹനീഫ ഇമാം തങ്ങളുടെ കാലത്തെ മക്കയിലെ, മദീനയിലെ, കൂഫയിലെ, ബസറയിലെ, ബഗദാദിലെ ഗവർണർമാരാരാണ്? ചില്ലറ മുത്തല്ലിമീങ്ങൾക്കറിയാം. അന്ന് അവർക്കായിരുന്നു പേര്. അന്നവരാണ് വാഹനത്തിൽ കുതിച്ചത്. അന്നവരാണ് വെപ്പാട്ടികളെ വെച്ച് ജീവിച്ചത്. അന്നവരാണ് കൊട്ടാരങ്ങളിൽ ജീവിച്ചത്. പക്ഷേ അവരെ മുഴുവനും കാലം ചവറ്റുകൊട്ടയിലേക്ക് മറപ്പിച്ചു കളഞ്ഞു. പക്ഷേ ആലിമീങ്ങളെ ലോകം മറന്നിട്ടില്ല. അതാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, അൽ ഹിക്കായത്തു ജുന്ദും മിൻ ജുനൂദില്ലാഹി തആല യുസബ്ബിതുല്ലാഹു ബിഹാ ഖുലൂബ ഔലിയാഇഹി. മഹാന്മാരായ സ്വാലിഹീങ്ങളെ നമ്മൾ കണ്ടുപഠിക്കണം. അവരാണ് അള്ളാഹുവിന്റെ പട്ടാളം, അള്ളാഹുവിന്റെ സൈന്യം അവരാണ്. അവർക്കിവിടെ പേരിന് വേണ്ടി ജീവിച്ചവരല്ല, പ്രശസ്തിക്ക് വേണ്ടി ജീവിച്ചവരല്ല. മറമാടപ്പെട്ട ഖബർ പോലും എവിടാണെന്ന് അറിയാൻ പാടില്ലാതെ ചിന്തിച്ച ഉവൈസ് റളിയല്ലാഹു അൻഹു, എന്നെ ഖബറടക്കിയത് എവിടാന്ന് പോലും ജനങ്ങൾ അറിയണ്ട. അതുകൊണ്ട് ഖബറടക്കിയിട്ട് പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോ ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറടക്കിയ സ്ഥലം മനസ്സിലാവണില്ല. എത്ര ചരിത്രകാരന്മാർ എഴുതി, ഐനിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ഹദറമി എഴുതി, സവാനിഹ ഉവൈസുൽ ഖർണിയിൽ എഴുതി, സയ്യിദു താബിഈന്റെ ചരിത്രം പറയുന്നിടത്തെല്ലാം ഉണ്ട്. പത്തിരുപതോളം ഗ്രന്ഥങ്ങളിൽ കാണാം, ഹിക്കായാത്തിൽ കാണാം. അപ്പോൾ ആ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു, എന്റെ ഖബർ പോലും ജനങ്ങൾ അറിയണ്ട. പക്ഷേ ഉവൈസ് റളിയല്ലാഹുവിനെ ജനങ്ങൾ മറന്നോ? മറന്നില്ല. ഭരണാധികാരികൾ പ്രതിമ സ്ഥാപിച്ചു. ഭരണാധികാരികൾ നോട്ടിൽ ഫോട്ടോ അടിച്ചു, പേരടിച്ചു. ഭരണാധികാരികൾ അവരുടെ പേരുകൾ എടുത്ത് എഴുതി വെച്ചു. അവരുടെ പേരുകളുടെ പേരിൽ സ്തുതിപാഠകരെ ഉണ്ടാക്കി. എല്ലാം ചെയ്തു വെച്ചിട്ടും ഭരണാധികാരികളെ ലോകത്തിന് വേണോ? ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന വിലാസം ആലിമീങ്ങളുടെ വിലാസമാണ്. മോനെ, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറച്ച മഹാനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാനുൽ മഹദി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവറുകളെ ശറഹുൽ മുഹദ്ദബ് പരിചയപ്പെടുത്തുന്നു, ഞാൻ ഈ പറയുന്ന വിഷയം തബഖാത്തിൽ രേഖപ്പെടുത്തുന്നു. അബ്ദുറഹ്മാനുൽ മഹദി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ എല്ലാ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടിയായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ആ അബ്ദുറഹ്മാനുൽ മഹദിയുടെ അപേക്ഷ പ്രകാരമാണ് ഷാഫിഈ ഇമാം തങ്ങൾ അർ-റിസാല എന്ന കിതാബ് എഴുതുന്നത്. ആ അബ്ദുറഹ്മാനുൽ മഹദി ആരാ? എന്നെ കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി റുക്നുൽ, അവിടുന്ന് പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹീമിന്റെയും മുമ്പിൽ ലൗഹുൽ ലിഫ്തു എന്നെ അവിടെ വെച്ചുകൊണ്ട് സത്യം ചെയ്യിപ്പിച്ചാൽ ഞാൻ പറയും, അബ്ദുറഹ്മാനുൽ മഹദിയോളം ഹദീസ് അറിയുന്ന ആളെ എനിക്കറിയില്ല. അത്രയും വലിയ മഹാനാണെന്ന് തബക്കാത്ത് രേഖപ്പെടുത്തുന്നു മഹാനവറുകൾ. ഇമാമുൽ മദീനി ഈ വിഷയം ഉദ്ധരിക്കുന്നു. ഏതായാലും ശരി, പറയട്ടെ, ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം ആ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച മഹാനല്ല, 1200 കൊല്ലം മുമ്പ് ജീവിച്ച മഹാന്മാരല്ലേ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുമാർ. അന്നത്തെ കാലത്ത് കുറെ മക്കളെ പട്ടാളത്തിൽ വിട്ടു, അവരാരൊക്കെ? അന്നത്തെ മക്കളെ കുറെ ഭരണാധികാരത്തിലേക്ക് വിട്ടു, അവരാരൊക്കെ?
അന്ന് കുറെ മക്കള് ഗവർണർമാരായിരുന്നു. അവരാരൊക്കെ? അന്ന് ചില മക്കള് ഖലീഫയുടെ വെപ്പാട്ടികളായിരുന്നു, സേവകന്മാരായിരുന്നു. അവരൊക്കെ എവിടെ പോയി? കാലം അവരെ മുഴുവനും മറച്ചു കളയുമ്പോ ആലിമീങ്ങൾ മാത്രം ജ്വലിച്ചു നിൽക്കുന്നു. കാരണമെന്തേ? അവർ നിർബന്ധമായ വിജ്ഞാനം നേടിയവരാണ്. അനിവാര്യമായ വിജ്ഞാനങ്ങളെ നേടിയിട്ട് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മാതൃകയായ മഹാന്മാരാണ് അല്ല ഇമ്മത്തുൽ അർബാ. അവരെ പള്ളിയിൽ ജീവിച്ച മുതഅല്ലിമീങ്ങളാണ്. നമ്മൾ വിചാരിച്ചു എന്റെ മോനെ ഓതാൻ വിട്ടാൽ അവന് ശമ്പളം കിട്ടൂല, അവന് പേര് കിട്ടൂല, അവന് പ്രശസ്തി കിട്ടൂല, അവന് സ്ഥാനം കിട്ടൂല, അവന് മാനം കിട്ടൂല, അവന് അംഗീകാരം കിട്ടൂല എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ മക്കളെ ദർസിൽ നിന്ന് പിൻവലിച്ചു ഈ സമുദായം. അവരുടെ വാല്യൂ നമ്മൾ അറിയുന്നില്ല, അവരുടെ മൂല്യം നമ്മൾ അറിയുന്നില്ല, അവരുടെ മഹത്വം നമ്മൾ അങ്ങ് മറന്നുപോയോ? പാടില്ല കേട്ടോ, ആലിമീങ്ങൾക്കുള്ള സ്ഥാനം വേറെ ആർക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇമാം ബുഖാരി അവിടുന്ന് സഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അമ്പിയാക്കന്മാരുടെ പിൻഗാമികളല്ലേ മഹാന്മാരായ ആലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു ആലിമിന്റെ മൂല്യം പറയാൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബിൽ ഇൽമിൽ ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ കലീമായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹ് പറഞ്ഞു, ഓ മൂസാ നബിയേ, തങ്ങളെ പോണേ മൂസാ നബിയേ, എന്തിനാണ് പോകേണ്ടത്? മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറയാണ്, പോകണം മൂസാ, ഖൈദർ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ നിന്ന് ചില വിജ്ഞാനം കരസ്ഥമാക്കാൻ. ഈ വിഷയം വിശദീകരിക്കുന്ന സംഭവം വിശാലമാണ്, നമ്മളൊക്കെ അൽകഹഫിൽ ഓതുന്നതാണ്. പക്ഷേ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹുൽ കിതാബുൽ ഇൽമിൽ കൊണ്ടുവരികയാണ്, ബാബു മാ ദുക്ര ഫീ ദിഹാബി മൂസാ ഫിൽ ബഹ്രിൽ ഖദരി, ഖിദർ നബി അലൈഹിസ്സലാമിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം പോയ രംഗം പറയുകയാണ്. ആ ഖിദർ നബി അലൈഹിസ്സലാമിന്റെ അടുക്കെ പഠിക്കാൻ പോണതാരാ? കലീമുല്ലാഹി മൂസാ, നബിയുല്ലാഹി മൂസാ, റസൂലുല്ലാഹി മൂസാ അലൈഹിസ്സലാം. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് പദവിയുള്ള മഹാൻ. ആ മഹാനായ മൂസാ നബിയോട് പറഞ്ഞു, ഇൽമുള്ള കാരണത്താൽ ഖിദർ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്കൊന്ന് പോണം. ഈ വിഷയം ഖതീബുൽ ബഗ്ദാദി അർ-റിഹ്ലത്തു ഫീ തലബിൽ ഹദീസ് ആ കിതാബിനെ കുറിച്ച് പറയുന്നത് കാണാം. ഇമാം ഖതീബുൽ ബഗ്ദാദിയുടെ അർ-റിഹ്ല വായിച്ചാൽ നമുക്കും ദീനിന്റെ ഇൽമിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ തോന്നും എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയ കിതാബാണ് അർ-റിഹ്ല. ആ അർ-റിഹ്ലയിൽ പറയുന്നു ബഹുമാനപ്പെട്ടവർ, ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ യാത്ര മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ദലാലത്തുന്നൽ ഇർത്തിഫായ ഖദറിൽ ഇൽമി وعلوي منزلتي اهله ഇൽമിന്റെ പദവി എത്രയാണെന്നും അതിന്റെ ആളുകളുടെ മഹത്വം എത്രയാണെന്നും ഇതാ ഈ വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻഗാമികളാണ് ഇൽമിന്റെ അഹലുകാർ. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംബിയാക്കന്മാരുടെ പിൻഗാമികളാണ്, മഹാന്മാരായ അലിമീങ്ങൾ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. എന്റെ മോനെ മോലാളിയായാൽ അംബാനിയുടെ പിൻഗാമിയാവും. എന്റെ മോൻ വലിയ മോലാളിയായാൽ ടാറ്റയുടെയും ബിർളയുടെയും ബിൽഗേറ്റ്സിന്റെയും ഒക്കെ പിൻഗാമിയാവും. ഓരോ ബിൽഗേറ്റ്സിന്റെയും വലിയ വലിയ ഇനി ഏതെങ്കിലുമൊക്കെ മുതലാളിമാരുടെ പേരുണ്ടോ അവരുടെ എല്ലാം പിൻഗാമിയാകും. എൻ്റെ മകൻ ഒരു ഫിലിം സ്റ്റാറായാൽ, ആ ശൈത്താന്മാരുടെ ഒന്നും പേര് ഞാനിവിടെ എണ്ണി പറയേണ്ടതില്ല, നിങ്ങൾക്ക് നന്നായി അറിയാം, അവരുടെയൊക്കെ പിൻഗാമിയാവും. അതേസമയത്ത് എൻ്റെ മകൻ ഒരു ആലിമായാൽ, എൻ്റെ മകൻ ഒരു ആലിമായാൽ
അംബാനിയുടെ പിൻഗാമിയല്ല, ബിർളയുടെ പിൻഗാമിയല്ല, ടാറ്റയുടെ പിൻഗാമിയല്ല, മറ്റേതെങ്കിലും മുതലാളിമാരുടെ പിൻഗാമിയല്ല. ആരുടെ പിൻഗാമിയാണ്? വറസത്തുൽ അംബിയാ. നൊഴുക്കി ജൽവാ, നൊഴുക്കി ജൽകാജാ, മദീന തുജേസലാം. മദീനായുടെ മണൽപ്പരപ്പിൽ കിടന്ന മാലോകരുടെ മനതലങ്ങളിൽ നിന്ന് അനുരാഗത്തിന്റെ മാലികകളെ മാല്യമായി സ്വീകരിച്ച് മധു പകർന്നു കൊടുക്കുന്ന സ്നേഹലോകത്തിന്റെ രാജാവ്, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയാണ്. ആലിം എന്ന് പറഞ്ഞ റസൂലുള്ളാന്റെ പിൻഗാമിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ എന്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയാകണം, എന്റെ മകൻ ഖുർആൻ മനഃപ്പാഠമാക്കിയവനാകണം, എന്റെ മകൻ വ്യഭിചാരം നിഷിദ്ധമാണെന്ന് ചിന്തിക്കുന്നവനാകണം, എന്റെ മകൻ കള്ളുകുടി നിഷിദ്ധമാണെന്ന് ചിന്തിക്കുന്നവനാകണം, അങ്ങനല്ലേ സ്നേഹമുള്ള വാപ്പയും ഉമ്മയും ചിന്തിക്കേണ്ടത്? ഇന്ന് അങ്ങനെ ചിന്തിക്കാൻ വാപ്പയില്ല. കാരണം എന്തേ? റൂമിലേക്ക് തെളിയുന്ന ചിത്രങ്ങൾ മുഴുവനും എങ്ങനെ മുതലാളിയാകാമെന്ന ചിത്രമാണ്. മോള് ജനിച്ച് വീഴുമ്പോ ഉമ്മാന്റെ കയ്യിരുന്നിട്ട് ആദ്യം കാണുന്ന സിനിമ ഏതാണ്? മുതലാളിയാകാനുള്ള സിനിമയാണ്. പിന്നെ മക്കള് നന്നാകുമോ? അതുകൊണ്ട് വരട്ടെ, തഖ്‌വല്ലാഹി മദാറു കുല്ലി സആദതി, ദ വേ ടു ഹാപ്പിനെസ്, സന്തോഷത്തിലേക്കുള്ള വഴി, ദ വേ ടു സാൽവേഷൻ, മോചനത്തിലേക്കുള്ള വഴി, ദ വേ ടു പാരഡൈസ്, സ്വർഗത്തിലേക്കുള്ള വഴി, അതേതാണ്? അല്ലാഹുവിലുള്ള തഖ്‌വയാണ്. ആ വഴിയെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഒറ്റക്കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തിക്കോളാം, നീട്ടി സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയാവാൻ മുസ്ലിമീങ്ങളായ നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ ആരവിടെ മക്കളെ വിടുക? എന്റെ മോനെ ഓതാൻ വിടാൻ കിട്ടൂല. എന്തേ കാരണം? എവിടെങ്കിലും പോയി ആരുടെയെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കാൻ എന്റെ മോനെ കിട്ടൂല. എന്റെ ഒക്കെ നാട്ടിൽ പറയുന്ന ഒരു കൊട്ടേഷനെ ഇവിടെ അല്ലാഹു വേല ഉണ്ടോ ഇല്ലയോ എന്ന്. നമ്മുടെ മക്കളെ അങ്ങനെ വിടാൻ പറ്റൂല. എന്തേ, എനിക്ക് നാല് ചില്ലറ അല്ലാഹു തല അധികം തന്നുപോയി. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോകുന്ന ആളുകൾ, പഠിച്ചവന്റെ ഇൽമ് പഠിക്കാൻ മുസ്ലിങ്ങളായ നമ്മൾ മക്കളെ വിട്ടില്ലെങ്കിൽ പിന്നെ ആര് വിടും? അല്ലാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ നമ്മുടെ മക്കളെ കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കും? നമ്മുടെ മക്കൾ ഇൽമിന്റെ കാവൽക്കാരായില്ലെങ്കിൽ പിന്നെ ആര് ഇത് ഏറ്റെടുക്കും? ആ ഇൽമിന്റെ ഒരു സംരക്ഷണ ബോധം നമ്മുടെ മനസ്സിൽ വരണം. എന്നിട്ട് ഇന്ന് നല്ല സംവിധാനങ്ങളുണ്ട് മക്കൾക്ക് ആത്മീയ വിജ്ഞാനം പഠിക്കുന്നതോടൊപ്പം മെഡിക്കൽ വിജ്ഞാനം പഠിക്കാനുള്ള സംവിധാനമുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള സംവിധാനമുണ്ട്, അതുപോലെ മോഡേൺ എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ സ്ഥാപനമായ സിറാജുൽ ഹുദയ്ക്ക് കീഴിൽ രണ്ട് വിദ്യാഭ്യാസവും നൽകുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അല്ലാഹു സുന്നത്തെ മായത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും ഇജ്ജത്തോടെ വളർത്തി തരട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ആ അവസരമെങ്കിലും മിനിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ നമ്മുടെ മക്കളെ ബാംഗ്ലൂരിലേക്ക്, മൈസൂരിലേക്ക്, ചെന്നൈയിലേക്ക്, ബോംബെയിലേക്ക്, ഡൽഹിയിലേക്ക്, യു കെയിലേക്ക്, ചൈനയിലേക്ക്, യു എസ് എയിലേക്ക് ഒക്കെ ഒറ്റയ്ക്ക് 16-കാരികളെയും 18-കാരികളെയും ഒക്കെ പഠിക്കാൻ പറഞ്ഞു വിട്ടിട്ട് വാപ്പയും ഉമ്മയും സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. നിങ്ങളുടെ മകളുടെ മൂല്യങ്ങൾ എവിടെയൊക്കെയോ ചോർന്നു പോന്നില്ലേ വാപ്പാ? നിങ്ങൾക്ക് ഭയമില്ലയോ? എല്ലാ മെട്രോ സിറ്റികളിലും നഗ്ന നൃത്തശാലകളിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ പഠിക്കുന്ന കോളേജിൽ നിന്ന് പഠിക്കുന്ന ക്യാമ്പസ് വിദ്യാർത്ഥികളാണ് എന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഇവരാണെന്ന് മെട്രോ സിറ്റികളിൽ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസ ഒന്നും തികയാതെ വരുമ്പോൾ സന്ധ്യാസമയമാകുമ്പോൾ നഗ്ന നൃത്തശാലകളിലേക്ക് വരെ പോകുന്നുണ്ടെന്ന് കേരളത്തിന്റെ ചിത്രം. കൊച്ചിയിൽ മാത്രം 12 നഗ്ന നൃത്തശാലകൾ ഉണ്ടെന്ന് 2 മുമ്പ് ഒരു മാഗസിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടേക്കൊക്കെ വരുന്ന എവിടുന്ന? ബോംബെയിലെ ചോന്ന തെരുവിൽ നിന്ന് കൊണ്ടുവരുമല്ല, ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ നിന്ന് കൊണ്ടുവരുമല്ല, മറിച്ച് നമ്മുടെ മക്കൾ പഠിക്കാൻ പോയി നിൽക്കുന്ന മക്കൾ വഴിമാറി സഞ്ചരിച്ചു പോകുന്ന സ്ഥലങ്ങളാണത്.
ഏറ്റവും കൂടുതൽ ബാറിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് ആര്? ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിറ്റഴിക്കപ്പെടുന്നത് എവിടെ? ഏറ്റവും കൂടുതൽ ഗർഭനിരോധന ഗുളികകൾ വിറ്റഴിക്കപ്പെടുന്നത് എവിടെ? കലാലയങ്ങളുടെ മുറ്റത്തുനിന്ന് എത്രയോ കണക്കെടുപ്പുകൾ നമ്മുടെ മുമ്പിൽ തന്നാലും പഠിച്ചോനെ എൻ്റെ മോള് പഠിക്കാൻ പോണ കലാലയത്തിൻ്റെ മുറ്റത്തും അങ്ങനെ ഉണ്ടാവോ എന്ന് ചിന്തിക്കാൻ നമ്മളില്ല. എൻ്റെ മോള് 8-ാം ക്ലാസ് മദ്രസയെ പഠിച്ചുകൂടാ, പക്ഷേ 60 ലക്ഷം ഡൊണേഷൻ കൊടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിച്ചോട്ടെ. എത്രയോ രക്ഷിതാക്കൾ അങ്ങനെ പഠിപ്പിക്കുന്നു. എൻ്റെ ശബ്ദം വിദേശത്തിരുന്ന് കേൾക്കുന്ന രക്ഷിതാക്കൾ ആലോചിക്കണം. നാട്ടിലെവിടെയെങ്കിലുമൊക്കെ മെട്രോ സിറ്റികളിൽ മെഗാ സിറ്റികളിൽ മക്കളെ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ വിട്ടിട്ട് സമാധാനത്തോടെ ഗൾഫിൽ ഫാമിലി ആയിട്ടിരിക്കുക. ഇവിടുന്ന് കിട്ടുന്ന പണം മുഴുവനും മോക്ക് പഠിക്കാൻ, 60 ലാക്സ് ഓർ 40 ലാക്സ് ഓർ 45 ലാക്സ് എത്ര ആകട്ടെ, കൊടുത്തിട്ട് സമാധാനത്തോടെ ഇരിക്കുക. നാളെ ഒരു ഡോക്ടറുടെ വാപ്പയാവാൻ, ഒരു ഡോക്ടറുടെ ഉമ്മയാകാൻ, ഒരു എഞ്ചിനീയറുടെ ഉമ്മയാവാൻ. ഇതിന്റെ അർത്ഥം എല്ലാ പിള്ളേരും പോയി തെറ്റെയ്യുന്നൊന്നുമല്ല. വ്യാപകമായി ഇപ്പോഴത്തെ സോഷ്യൽ ട്രെൻഡ്, ഇപ്പോഴത്തെ കലാലയങ്ങളുടെ അറ്റ്മോസ്ഫിയർ, എത്രയോ മുസ്ലിം സമുദായത്തിലെ പെൺമക്കളാണ് ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഒളിച്ചോടി പോകുന്നത്. ജന്മം നൽകിയ അവിടുന്ന് പ്രസവിച്ച ഉമ്മയോട് സ്നേഹമില്ല, ജന്മം നൽകിയ പിതാവിനോട് സ്നേഹമില്ല. ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ബലിപെരുന്നാളിൻ്റെ 2 ദിവസം അടുപ്പിച്ച് ഒരു ചെറുപ്പക്കാരൻ കോളേജിലേക്ക് വന്നു. ദീർഘനേരം അദ്ദേഹം സംസാരിച്ചു. ഈ കൊല്ലം MBBS പാസ്സാകുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. അന്വേഷിച്ചു നോക്കുമ്പോൾ 5-ാം ക്ലാസ് മുതൽ കൂടെ പഠിച്ച ഒരു മുസ്ലിം അല്ലാത്ത പെൺകുട്ടിയോട് പ്രണയത്തിലാണ്. ഇപ്പോൾ ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നെ ഭയപ്പെടുത്തുന്നു. 2-3 SSF കുട്ടികളെ കണ്ടപ്പോഴാണ് നിങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ, ഏതോ ഒരു പെണ്ണിന്റെ ആത്മഹത്യാ ഭീഷണിയാണോ നിന്നെ ഭയപ്പിക്കുന്നത്? അതല്ല, നിനക്ക് നിന്നെ 10 മാസം നൊന്തുപെറ്റ, 10 മാസം പേറിയിട്ട് നൊന്തുപെറ്റ പ്രിയപ്പെട്ട ഉമ്മാന്റെ മനസ്സ് തവിടുപൊടിയാകുന്നതിൽ നിനക്ക് ദുഃഖമില്ലേ? നിന്നെ ഇത്രയും കാലം പോറ്റി വളർത്തിയ പിതാവിന്റെ അഭിമാനം കേടുവരുന്നതിൽ നിനക്ക് ദുഃഖമില്ലേ? ഏതെങ്കിലും സ്ഥലത്തിരുന്ന് ആ സഹോദരൻ എന്റെ പ്രസംഗം കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ട സഹോദരാ, നമുക്ക് ജന്മം നൽകിയ പിതാവിനെയും അവിടുന്ന് നൊന്തുപറ്റ ഉമ്മാനെയും ഒക്കെ ചവിട്ടിത്തേച്ചിട്ട് ഏതോ ഒരുത്തന്റെ ശാരീരിക സന്തോഷത്തിന് ഇറങ്ങിപ്പോകുന്ന പെങ്ങളെ, നിനക്ക് ഭ്രാന്ത് പിടിച്ചുപോയോ? ഒരു ഭാഗത്ത് രക്ഷിതാക്കൾ കുറ്റവാളികളാണെങ്കിലും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പെങ്ങളോട് ചോദിക്കട്ടെ, മോളെ, നിന്റെ ജീവിതം താൽക്കാലികമായ ഈ ലിമിറ്റഡ് സർക്കിളിലുള്ള ഭൗതിക ജീവിതം കൊണ്ട് തീരുന്നതാണോ? ഇല്ല മോളെ, ഇതിനപ്പുറം ഒരു എവർ ലാസ്റ്റിംഗ് ലൈഫ് വരാനുണ്ട്, അനന്തമായൊരു ജീവിതം ബാക്കിയുണ്ട് മോളെ. നീ അതിലേക്ക് വല്ലതും ചെയ്തിട്ടുണ്ടോ? നാളെ നിനക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആക്സിഡന്റായി നീ മരിച്ചുപോയാൽ നിന്നോട് അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുമെന്ന ബോധം നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? അള്ളാഹു പടച്ചു വെച്ചിട്ടുള്ള സ്വർഗ നരക വിചാരങ്ങളെ കുറിച്ച് നീ മാറിപ്പോയോ? നിന്റെ ഉമ്മയുടെ ഇഷ്ടം അവഗണിച്ചുകൊണ്ട്, വാപ്പാന്റെ താല്പര്യം അവഗണിച്ചുകൊണ്ട് ഏതോ പള്ളിക്കൂടത്തിന്റെയോ കോളേജിന്റെയോ തെരുവിന്റെയോ വക്കിൽ വെച്ച് കണ്ടവനെ നിന്റെ എല്ലാമെല്ലാം സംരക്ഷിക്കാനുള്ളവനാണെന്ന് വിചാരിച്ച് മാറാൻ മാത്രം നിന്റെ മനസ്സ് ഭ്രാന്തമായി പോയോ? വരൂ മോളെ, ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്ന് നല്ലൊരു ജീവിതം നയിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ശ്രമിക്കു പെങ്ങളെ. നിന്റെ മനസ്സ് മാറിപ്പോകല്ലേ മോളെ? അങ്ങനെ ഇറങ്ങിപ്പോയ കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുക്കണം. തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ എൻ്റെ സ്ഥാപന സേവനവുമായി നിൽക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്തൊരു സഹോദരി ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. 2 കൊല്ലം കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതുപോലെ പോകുന്ന മിക്ക കുട്ടികളും ജീവിതം മുഴുവനും ഭൗതികമായും ആത്മീയമായും നഷ്ടപ്പെടുത്തിയിട്ട് ചോദ്യചിഹ്നങ്ങളായി മാറുകയാണ്, മാരകമായ രോഗത്തിന്റെ അടിമയാവുകയാണ്, ആ കുടുംബത്തിന്റെ അഭിമാനം മുഴുവനും തകർത്ത് കളയുകയാണ്.
മോളെ നിന്റെ ജീവിതം കൊണ്ട് ഇതൊക്കെയും വരുത്തി വെക്കണോ? നിനക്ക് ആയുസ് നൽകിയ, ജീവൻ നൽകിയ, എല്ലാം നൽകിയ അള്ളാഹുവിനെ മറന്നു പോകല്ലേ മോളെ. നിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും നീ പടച്ചവനെ കുറിച്ച് ബോധം വേണേ പെങ്ങളെ. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ നന്നാകണം. എന്റെ മകൾ നന്നാവണം, എന്റെ മകൻ നന്നാകണം എന്ന് പറഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സ്, നല്ല മോഡേൺ സ്റ്റൈല്, മോഡേൺ അഡ്വാൻസ്ഡ് ഡ്രസ്സുകൾ അല്ല അല്ല. എന്റെ മകൾ സ്വർഗത്തിൽ പോകാൻ പറ്റണ മോളാകണം. ഇന്ന് പെൺമക്കളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കണ്ടാൽ ഇറാനി സിനിമയും ഹൈദരാബാദ് നടിയും ഡൽഹിയിലെ സംവിധാനങ്ങളും ഒക്കെ വീട്ടിലിരുന്ന് കാണുന്ന മുസൽമാന്റെ മോളുടെ ഡ്രസ്സ് തന്നെ മാറിപ്പോയി. എന്തൊരു കഷ്ടകാലമാണ്.